പത്തനംതിട്ട ജില്ല ഐ സി എ ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ ഫോർ ജാക്ക് ഫ്രൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബിയോണ്ട് ജാക്ക് ഡിജിറ്റൽ ഡിസ്കോഴ്സ് സീരീസിൻ്റെ 13-ാമത്തെ സെഷനിലേക്ക് നിങ്ങളേവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മാർക്കറ്റിംഗ് യുവർ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിൽക്കുന്നതിനുള്ള വിവിധ സ്ട്രാറ്റജികൾ നടപടികൾ ഇതിനെപ്പറ്റി ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഡിജിറ്റൽ ഡിസ്കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റും ഹെഡും ആയിട്ടുള്ള ഡോക്ടർ സി പി റോബർട്ട് സാറാണ്. അതുപോലെ ഇന്ന് നമ്മളോട് വിഷയം അവതരിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ശ്രീ മാത്യു എബ്രഹാം സാറാണ്. ഇവരെ ഇരുവരെയും ഞാൻ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ബിയോണ്ട് ജാക്ക് സീരീസിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പങ്കെടുക്കുന്ന ഏവരുടെയും അറിയിപ്പിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. പ്രസന്റ് നൗ ബട്ടൺ നിങ്ങൾ ആരും തന്നെ പ്രസ് ചെയ്യാൻ പാടില്ല. സംശയങ്ങൾ ചോദിക്കുന്നതിന് അവസാനം നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും അച്ചടക്കപൂർവ്വമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സീനിയർ സയന്റിസ്റ്റും ഹെഡും ആയിട്ടുള്ള ഡോക്ടർ സി പി റോബർട്ട് സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഡോക്ടർ സി കെ എബ്രഹാം, ഇന്ന് ക്ലാസ് നയിക്കുന്ന അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ശ്രീ മാത്യു എബ്രഹാം, എന്നെ കേൾക്കുന്ന ഓൺലൈൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്നു. കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ 2 മാസത്തോളം നീളുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ബിയോണ്ട് ജാക്ക് എന്ന പ്രോഗ്രാമിൻ്റെ ഒരു സെഷൻ കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇത് കെ വി കെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ ഫോർ ജാക്ക് ഫ്രൂട്ട് എന്ന കേരള ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇന്ന് ഒരു സ്വയം തൊഴിൽ സംരംഭകർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. എന്തൊക്കെയാകാം പ്രോഡക്റ്റ്, എന്തൊക്കെ ടെക്നോളജികൾ നമുക്ക് ചക്കയിൽ സാധ്യമാണ്, അതിൻ്റെ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള ബ്രാൻഡിങ് ലേബലിംഗ് പിന്നെ മറ്റ് സ്കീംസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏകദേശം 20-50 പേര് റെഗുലറായിട്ട് ഈ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ശ്രീ മാത്യു എബ്രഹാം സംസാരിക്കുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീംസ്, പ്രത്യേകിച്ച് സപ്പോർട്ടുകൾ പലതും ജില്ലാതലത്തിൽ നമുക്ക് വിവിധ ജില്ലകളിൽ കിട്ടുന്നുണ്ട്. അത് ഏകദേശം എല്ലാം സെയിം ആയിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സാധ്യതകൾ, ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ അതിലെ ഗവൺമെൻറ് തരുന്ന സപ്പോർട്ടുകൾ, അതല്ലാതെ നമുക്ക് വേറെ ഏതൊക്കെ തരത്തിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ശ്രീ മാത്യു എബ്രഹാം ഇവിടെ സംസാരിക്കുന്നത്. ഇത് നമ്മൾക്ക് പ്രയോജനകരമാകട്ടെ. ഏത് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോഴും ഗവൺമെൻറ് സ്കീംസ് നന്നായിട്ട് മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എഫ് എ സി എൻ്റർപ്രണേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് വളരെ കൂടുതലാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഒരു സംവിധാനമാണ് എസ് എഫ് എ സി. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക് എൻഡ് സബ്സിഡി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് നമുക്ക് സപ്പോർട്ട് എസ് എഫ് എ സി തന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാതലത്തിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് സ്കീംസും സപ്പോർട്ടും മാർക്കറ്റിങ്ങിന് തരുന്നുണ്ട്. അത് ഗ്രൂപ്പായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ തരുന്നുണ്ട്. ആത്മ ജില്ലയിലെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസിയുടെ കമ്മോഡിറ്റി ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും ഒക്കെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറെഡി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് ജില്ലാതലത്തിൽ വിവിധ ഇക്കോ ഷോപ്സ് പോലുള്ള വിവിധ സെൻറ്റേഴ്സ്, ഒരു മാർക്കറ്റിംഗ് സെൻറ്റേഴ്സും അല്ലെങ്കിൽ അഗ്രികൾച്ചർ സപ്പോർട്ട് സെൻറ്റേഴ്സ് നമ്മുടെ ജില്ലയിൽ ഉണ്ട്. ഇപ്പോൾ തന്നെ അഗ്രികൾച്ചർ നോളജ് സെൻറ്റർ എന്നുള്ള രീതിയിൽ, കാർഷിക വിജ്ഞാന കേന്ദ്രം എന്നുള്ള രീതിയിൽ എല്ലാ ബ്ലോക്കിലും അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം, ടെക്നോളജി സപ്പോർട്ട് സംവിധാനങ്ങളൊക്കെ നടന്നു. അതിലൊക്കെ മാർക്കറ്റിങ്ങിനൊരു വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഞാൻ ശ്രീ മാത്യു എബ്രഹാമിനെ ഈ ഒരു ക്ലാസ് നയിക്കുന്നതിന് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ടായിരിക്കും.
ആ സമയത്ത് കുറച്ചുകൂടെ പ്രോആക്റ്റീവായിട്ട് നിങ്ങൾ ഇതിൽ ഇടപെടണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ശ്രീ മാത്യു അബ്രഹാമിനെ ഞാൻ ക്ലാസ് നയിക്കുന്നതിന് ശ്രമിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ നാം ഒന്നൊന്നായിട്ട് പങ്കിടുന്ന അവസരത്തിൽ എനിക്ക് കൃഷിവിജ്ഞാൻ കേന്ദ്രം ഇന്ന് രാവിലെ പുല്ലാട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കഥയാണ് വന്നത്. മലയാള സിനിമയിൽ ഉണ്ടായ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണത്. ഒരു ബി ടെക് കഴിഞ്ഞ ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അലയുന്നു. കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കഥയായിരുന്നു എന്ന തിരക്കഥയെ സംബന്ധിച്ച്. അത് തന്നെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇദ്ദേഹം സ്വന്തമായി പല കാര്യങ്ങളും ആലോചിക്കുന്നു. സ്വന്തമായി എന്തൊക്കെ ചെയ്യാം? അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നത് ഒരു സിനിമാ ലോകം, അല്ലെങ്കിൽ സിനിമ എനിക്ക് ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ സിനിമാ ലോകത്തേക്ക് എത്തണം. അതിൻ്റെ ഭാഗമായി ഒരു ഡയറക്ടറെ കാണുന്നു. അദ്ദേഹം പല പ്രാവശ്യം ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഫീൽഡ് ഇതല്ല, നിങ്ങൾക്ക് ശോഭനമായ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളുമുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അതിലേക്ക് ഒട്ടും തന്നെ ശ്രദ്ധയുണ്ടായില്ലെന്നുള്ളത്. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ ഇതേ പറഞ്ഞ സംവിധായകൻ്റെ കാറ് വഴിയിൽ കേടായി കിടക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് നേരിട്ട് കാണുന്നതിനും ആ സമയം നേരിട്ട് സംസാരിക്കാനുള്ള സമയമുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ഈ കാറ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സംവിധായകൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതുതന്നെയാണ് കേരള ജനതയോട് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കുകയും വേണം. അതിനെക്കുറിച്ചും ഞാൻ അരമണിക്കൂർ സംസാരിക്കാം. അതിനുശേഷം ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു സംവാദത്തിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുന്നതാണ്. എൻ്റെ പേര് മാത്യു എബ്രഹാം. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മാർക്കറ്റിംഗിൽ. കൃഷി വകുപ്പിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്തു വരുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മാർക്കറ്റിംഗ് എന്ന് നമുക്കൊക്കെയും തന്നെ അടിസ്ഥാനപരമായി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതാണ് ഞാനൊരു ഈ അടുത്ത ഒരു 5 മിനിറ്റ് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് ഉണ്ട്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ വാക്കിൽ പറയുന്ന പോലെ തന്നെ അഗ്രികൾച്ചറും ഉണ്ട്, മാർക്കറ്റിംഗും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഇത് എന്തായിരിക്കുമെന്ന്. കൃഷി ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ സ്വന്തമായി അവൻ്റെ സ്വന്തം സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ അവനൊരു വിത്തിട്ട് അത് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ലെവലിൽ വരുന്നവരെ ഒരു പ്രോസസ്സ് അല്ലെ ഒരു പ്രവൃത്തി, അത് അഗ്രികൾച്ചറായി. ഇനി മാർക്കറ്റിങ്ങോ? ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളെ നമുക്ക് വിറ്റഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേരുമ്പോഴാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതായിരിക്കും മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിങ്ങിലെ എല്ലാ തന്ത്രങ്ങളും എന്ത് വേണം നിങ്ങൾ ഇതിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അഭ്യർത്ഥിക്കാനുള്ള യുവജനങ്ങളെ സംബന്ധിച്ചാണ്. സക്സസ് സ്റ്റോറീസ് പലതുമുണ്ട്, അവസാനം ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് പോലെ
എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ചില തീരുമാനങ്ങളാണ്. മാർക്കറ്റിംഗിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു കൃഷിക്കാരനാകാം ഒരു ഗ്രൂപ്പാകാം അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഒരു വലിയ മാർക്കറ്റിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ചെറിയ പ്രാദേശിക മാർക്കറ്റിലേക്ക് എത്തുന്നു അവിടെ നിന്നും നിങ്ങൾക്ക് ഇതെങ്ങനെ വിറ്റഴിച്ചു പോകാൻ പറ്റും. അങ്ങനെ വെറുതെ വിറ്റഴിച്ചാൽ പോരാ, നിങ്ങൾ മുതൽ മുടക്കുന്ന ഓരോന്നിനും നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖല എന്തുകൊണ്ടാണെന്ന് നമുക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറേ സ്ഥാപനങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. എന്താണ്, ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് നമുക്ക് വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള കൃഷിക്കാരുടെ ഒപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള മിഡിൽ മെൻ എന്ന് പറയും, അവരെ പൂർണ്ണമായിട്ട് നമ്മൾ കെടുക്കണ്ടെങ്കിലും അവർക്ക് ഒരു പരിധിവരെയും അവർക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു കൃഷിക്കാരൻ്റെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്ന് പറയുന്നത് അവൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്നുള്ളതാണ്. ആ ഉൽപ്പന്നത്തെ സെയിലബിൾ ആയിട്ട് അവൻ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്, അവനെ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാക്കി ഭാഗത്ത് ആ കോൺസെൻട്രേഷൻ പോയിന്റ് എവിടെയായിരിക്കണം, ഇവിടെയായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് പേർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുന്നവരായിരിക്കണം ആര്, ഈ മിഡിൽമെൻ എന്ന് പറയുന്നത്. അവർ പൂർണ്ണമായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവരായിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്. കൈകാര്യം ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്കിത് കൈകാര്യം ചെയ്യുമ്പോൾ അവന് ന്യായമായ ഒരു ലാഭം കിട്ടണം, എന്നാൽ കൃഷിക്കാരനെ സംബന്ധിച്ച് നമുക്കിവിടെ ലാഭം കിട്ടണമെന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൃഷിക്കാര് തുച്ഛമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവരാണ്. ഇവരുടെ തമ്മിലുള്ള അസോസിയേഷൻസ് വളരെ കുറവായിരുന്നു ഒരു 10 വർഷം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ കാർഷിക മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ മൂലം നാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്ലസ്റ്റർ മോഡലുകളിലേക്ക് മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ 5 സെന്റിൽ ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ 5 സെന്റിലുള്ള 10ഓ 20ഓ പേരെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു. അങ്ങനെയാണ്, അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽസ് എന്നൊരു ഭാഗത്തേക്ക് വരും. ഞാനിപ്പോൾ അകത്ത് വരുമ്പോഴാണ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളെയും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച ശേഷം അതിനെ കുറച്ച് മൂല്യവർദ്ധിതമായി മാറ്റുക എന്നുള്ളത്. അപ്പോൾ എല്ലാം മൂല്യവർദ്ധിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഒരു മാങ്ങ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അച്ചാറാക്കി വിറ്റെങ്കിൽ മാത്രമേ മൂല്യവർദ്ധിതമായൂ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം ആര്യ അഗ്രി സൊല്യൂഷൻസ് എന്നൊരു ഗ്രൂപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ചെറുപ്പക്കാരുടെ ഗ്രൂപ്പാണ്. അവർ ചേർന്നിട്ട് അവരൊരു ഒരു സംഘടനയായി ചേർന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആലപ്പുഴ ജില്ലയിലും ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അവസാനം ഞാൻ സംസാരിക്കാൻ നിങ്ങളോട്. ഇവിടെ സംഭവിച്ചത്, അവർ സാധാരണ വിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തെ 30 രൂപ കിട്ടുന്ന ഒരു വെണ്ടയ്ക്ക അതിനെ 60 രൂപയ്ക്ക് വിൽക്കുന്നതിലേക്ക് അവർക്ക് എങ്ങനെ സാധിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിലേക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് നമുക്ക് വരുന്നതിലേക്ക് പറയാം. അപ്പോൾ ഈ പോസ്റ്റ് ഹാർവെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടണം എന്നതിനെ കുറിച്ച് ആര് തീരുമാനിക്കണം? കൃഷിക്കാർ തീരുമാനിക്കണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ തീരുമാനിക്കണമെന്നാണ്. അത് എങ്ങനെ എത്തുമെന്നുള്ളത് ഞാൻ എൻ്റെ ഈ 15 മിനിറ്റിനുള്ളിലുള്ള ക്ലാസ്സിൽ തീരും. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിൽ എനിക്ക് കൂടെ കുറച്ച് ഐഡിയ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് അഗ്രികൾച്ചർ മാർക്കറ്റിനെ കുറിച്ച് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു കേരളത്തിലെ ഒരു ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഇനി അടുത്തത് നമുക്ക് ചില വലിയ അവസരങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ നമുക്കുള്ളതെന്നുള്ളതാണ്. അത് എന്തൊക്കെയാണെന്ന് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ സ്ലൈഡിൽ കാണാം, എങ്കിലും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി മുതലൊക്കെ നമ്മുടെയൊക്കെ ആകെ ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ചിന്താഗതിയിൽ മാറ്റം, ജീവിതചര്യകളിൽ മാറ്റം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം പലതിനും അവസരങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കണം, അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ അവസരങ്ങളെ ആരാദ്യം സ്വീകരിക്കുന്നു, ആരാദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, അവരായിരിക്കും മാർക്കറ്റിൽ ലീഡേഴ്സ്. പല പല ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
വലിയ വലിയ കോർപ്പറേറ്റ്സിന്റെ കാര്യങ്ങൾ തന്നെ പറയാം. നമ്മൾ കോർപ്പറേറ്റ്സിനെ നമ്മൾ മാറ്റി നിർത്തണമെന്നല്ല പറഞ്ഞത്, ആരാദ്യം ഇടപെടുന്നു അവർക്കായിരിക്കും അതിൻ്റെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നുണ്ടാകും. നമുക്കറിയാം നമ്മളൊക്കെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ആർക്കും പുറത്തിറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഉത്തരങ്ങളും വരുന്നത് പോലെ ഉള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മാറി നിൽക്കുമെന്നുള്ളതാണ്. എനിക്ക് ഒത്തിരി ഒത്തിരി പല പല ഉദാഹരണങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ ഈ നമുക്കറിയാം ഈ മഹാമാരി വന്ന സമയത്ത് മാർക്കറ്റിംഗ് ട്രെൻഡിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഞാനിത് കൂട്ടുകാർ ഉദ്ദേശിക്കുന്ന പല യുവജനങ്ങളും ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് സ്വന്തം ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും വീടുകളിൽ എത്തിച്ച് നല്ല രീതിയിലുള്ള ലാഭം എടുക്കുന്നതിന് സാധിച്ചിട്ടുള്ളതാണ്. ആ രീതിയിലേക്കുള്ള കാർഷിക രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. അതായത് കൃഷി രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ കാർഷിക രീതിയിൽ എന്തൊക്കെ മാറ്റം വരുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ തന്നെ ചിന്തിക്കുക. ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഞാൻ കാണുന്നില്ലെങ്കിൽ ഞാൻ പറയാം കാർഷിക രീതിയിൽ എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത്. നമ്മളൊക്കെയും ഒരു കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്തായിരിക്കും ക്വാളിറ്റി ഫുഡിനെ സംബന്ധിച്ച്. ഫുഡ് ക്വാളിറ്റി ഉള്ളത് എപ്പോഴാണ് നമുക്കൊക്കെ അറിയാം. എന്തൊക്കെയാണ്? അന്നജത്തിൻ്റെ അളവ് കുറവ് വേണം, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് വേണം, ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുള്ളത് വേണം. ഒക്കെ എന്തിനാണ്? ഈ പറഞ്ഞ മഹാമാരിയെ അകറ്റി നിർത്തുന്നതിനെന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള വിളകളിലേക്ക് നിങ്ങൾ കൃഷിയിലേക്ക് കൊണ്ടുപോകും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടും എന്നുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും പല മാർക്കറ്റുകൾ അനാലിസിസ് നടത്താറുണ്ട്. ഇന്നലെ ഞാൻ തിരുവല്ലയിൽ ഒരു മാർക്കറ്റിൽ വില ചോദിച്ചപ്പോൾ പല പച്ചക്കറികളുടെയും വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. എനിക്കറിയില്ല എനിക്കൊന്ന് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ 1 കിലോ ക്യാബേജിന് തിരുവല്ലയിൽ ഒരു മാർക്കറ്റിൽ എത്ര ആയിരുന്നു? 60 രൂപയ്ക്ക് മുകളിലായിരുന്നു. 1 കിലോ ക്യാരറ്റിന് 100 രൂപ ആയിരുന്നു എന്നുള്ളതാണ്. ഞാനിത് പുറത്തുനിന്ന് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ 40 രൂപയ്ക്ക് മുകളിലേക്ക് പോകാത്ത വെണ്ടയ്ക്ക് 60 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വ്യത്യാസം വന്നു. 2 കാരണമാണ്. ഒന്ന്, കൂടുതൽ ആൾക്കാർ പച്ചക്കറികൾ കഴിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സമയത്തുണ്ടായ മഴയും മറ്റും കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കുറവ് വന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ സുഭിക്ഷ കേരളം പദ്ധതി മൂലം മുഖാന്തരമുള്ള നമ്മൾ വളരെ കൂടുതലേറിയ ഇതിലേക്ക് കൊണ്ടുവന്നത് മൂലം ഇനി അതിലും വലിയ അപകടകരമായ രീതിയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അത് ഞങ്ങൾ കൃഷി വകുപ്പ് തീർച്ചയായും ഇടപെടും, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ക്വാളിറ്റി ഫുഡിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇറങ്ങുകയും അങ്ങനെ അതിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഭം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പലപ്പോഴും നോക്കുമ്പോൾ 2 തരത്തിലുള്ള മാർക്കറ്റുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് തുടങ്ങുന്നതാണ്. പല സ്ഥലങ്ങളിലും പുതിയ പച്ചക്കറി കടകൾ തുടങ്ങുന്നു. മറ്റൊന്ന് മത്സ്യ മാർക്കറ്റുകൾ തുടങ്ങുന്നു. ശ്രദ്ധിച്ചാൽ അറിയാം ഇതിന് രണ്ടിൻ്റെ കാര്യം എന്താണ്. അവിടെയും വരുന്നത് ഞാൻ സംസാരിക്കാൻ വരുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 10 രൂപയുടെ ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ 10% ലാഭം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1 രൂപയാണ് ലഭിക്കുന്നത്. അതേ സാധനത്തെ നിങ്ങൾ 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര കിട്ടുന്നു? 10 രൂപ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഏത് സാധനത്തിനും വില കൂടുമ്പോൾ ആൾക്കാർ നമ്മളെക്കാൾ മുമ്പായിട്ട് പഠിക്കുകയും ഇവിടെ തിയറിയൊന്നും ആവശ്യമില്ല, അതിനനുസരിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റുകൾ അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റുകൾ ഒക്കെ തന്നെ കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ, എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ കൃഷി വകുപ്പിന് തന്നെ ഇപ്പോൾ കൃഷി വകുപ്പിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ 19 ജില്ലയിൽ 72 മാർക്കറ്റുകൾ നിലവിലുണ്ട്. ഈ 72 മാർക്കറ്റുകളും യൂണിഫോമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം മതി നമ്മുടെ 19 ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളെയും എടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഏതെങ്കിലും കർഷകർക്ക് അത് ലഭിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാത്ത പോലെ അത് ചെയ്യാൻ പറ്റും. തുടർച്ചയായി ഞങ്ങൾ വീണ്ടും ചെയ്യാൻ പോകുന്ന അടുത്തൊരു 40 മാർക്കറ്റുകൾ കൂടെ വീക്ക്ലി ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ വീക്ക്ലി സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് കൃഷിക്കാരെ നമുക്കറിയാം പയർ ഇന്ന് വിളവെടുത്തു കഴിഞ്ഞാൽ നാളെ എടുക്കുക 2-3 ദിവസമായിരിക്കും എടുക്കുന്നത്.
ഇപ്പൊ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അതിൽ ഞങ്ങൾ തന്നെ അത് തിരിച്ചെടുക്കുന്ന സംവിധാനത്തിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ എത്രമാത്രം മുതലെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് അവസരങ്ങളെ മുതലെടുക്കുന്നവർ മാത്രമേ മാർക്കറ്റിലും ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രകടമായി നടക്കുന്ന കോമ്പറ്റീഷൻ നടക്കുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ജനതയെ സംബന്ധിച്ച് IT മേഖലയിൽ അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ, എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാം ചെയ്യാവുന്ന ഒരവസരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ എല്ലാം തന്നെ, ഇല്ലേ? നിങ്ങൾ യോജിക്കും, തീർച്ചയായിട്ടും യോജിക്കും. അപ്പോൾ ഈ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താവുന്നു, പ്രയോജനപ്പെടുത്താവുന്നു ഈ രീതിയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൂടാ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാറ്. അപ്പൊ നിങ്ങൾ ആരൊക്കെ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യപ്പെട്ടവരുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു കാലത്ത് എല്ലാവരും വിചാരിച്ചു ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ മേഖലയാണ്, ഇപ്പോൾ അത് മാറിയിട്ട് ആൻഡ്രോയിഡ് ബേസ്ഡ് ഉള്ള എല്ലാ തരത്തിൽ ഫോൺ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസ് ആണ് മുഴുവനും നടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാകുന്ന അവസരത്തെയും നിങ്ങൾ മുതലെടുക്കുക എന്നുള്ളതാണ്. ഏത് വീടുകളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കാം, അതിപ്പോ ഞാൻ പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണ്ട, നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയയിൽ പല പല ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടാം. ഈ സൃഷ്ടിക്കപ്പെടുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചൊരു ഫോട്ടോ ഇടാം, അത് ഞാൻ വളരെ ലളിതമായിട്ടുള്ള രീതിയാണ്. എന്നാൽ കൃഷി വകുപ്പിന്റെ കീഴിലോ അതിൽ നിങ്ങൾ കൃഷിക്കാരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടോ അല്ലെ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കുന്നതിനുള്ള അവസരങ്ങൾ വളരെ പ്രകടമായ രീതിയിൽ ഉണ്ട് എന്നും അത് എത്രമാത്രം ചൂഷണം ചെയ്യുന്നവരോ അവർ മാത്രമേ വിജയിക്കൂ എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലൊരു പേനായോ പെൻസിലോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് മൂന്ന് പോയിന്റ്സ് നിങ്ങൾ കുറിച്ചിടുക, അതിനുശേഷം ഇന്ന് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ നിങ്ങൾ ചിന്തിക്കുക, ഇത് പ്രയോജനകരമാകുമെന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവസാനം വിട്ടുവെങ്കിലും സ്റ്റേറ്റ് പോളിസീസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാം ലോകം ഉണ്ടായ കാലം മുതൽ എന്തും നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് എന്ന്. അപ്പൊ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ വിപണനം നടത്താത്തതായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഇതുവരെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് വിഷയം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ വിലയ്ക്കോ നാം പറയുന്ന രീതിയിലോ വിൽക്കാൻ പറ്റുന്നില്ല. അത് എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് ഇനിയും കാലാകാലങ്ങളിൽ മാറുകയും ഇല്ല എന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥ വിശ്വാസം. എങ്കിലും ഇതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് നിങ്ങൾ വീണ്ടും ചിന്തിക്കാറുണ്ട്. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ക്ലാസ് കേട്ട് പോകാനല്ല, ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഗവൺമെന്റ് തലത്തിൽ രണ്ട് മൂന്ന് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിയമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റങ്ങളെ ഞാൻ ഈ സമയത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിന് ഗുണവും കാണാം ദോഷവും കാണാം. ഏത് നിയമങ്ങൾക്കും ഏത് പുതിയ പോളിസികൾക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും, അതെന്തുമാകട്ടെ അവിടെ നിൽക്കട്ടെ. എങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാകുമ്പോൾ മാർക്കറ്റുകളിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുകയും അതനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് എന്താണ് നാം മാറിയില്ലെങ്കിൽ നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ നാം പുറകോട്ട് പോകും. ഈ അവസരങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് 1 lakh crore 100,000 crore കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ നിങ്ങൾക്ക് രൂപീകരിക്കാനുള്ള അവസരങ്ങൾ സംജാതമായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ആവശ്യത്തിന് നമുക്ക് ബാങ്കുകളിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാം. അതിൽ കുറച്ച് ഭാഗം സർക്കാർ തന്നെ സബ്വെൻഷൻ ഉണ്ട്, അതിൽ കൂടെ നമുക്ക് ബാക്കി തിരിച്ചു കൊടുത്താൽ മതിയാകും. നന്നായുള്ള സംരംഭങ്ങൾ നടക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് വളരെ രീതിയിൽ പ്രയോജനം ചെയ്യുന്നതാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടമെടുത്തിട്ടുള്ള ഒരു പരിപാടി ഇല്ലാ. എന്നാൽ ഞാൻ പറയട്ടെ, ആരെങ്കിലും
നിങ്ങളുടെ മാർക്കറ്റ് നടക്കുന്നുവെങ്കിൽ സ്വന്തം പൈസ കൊണ്ട് ആര് നടക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? ഷെയർ ഹോൾഡിംഗ്സ് ആണ്. നമുക്ക് പല കമ്പനികളിലും ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ട്. ആ ഷെയർ ഇവിടെയും വരികയാണ്. പവർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മിനിമം 300 പേരെങ്കിലും വേണം. ചിലപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് തുടങ്ങുന്നതിന് 10 പേര് മതിയാവും. കരച്ച മാനേജിങ് ഡയറക്ടർ അങ്ങനെ പോസ്റ്റിലേക്ക് ഇത്രയും ആൾക്കാരെ പോസ്റ്റ് ചെയ്താൽ മതിയാവും. എന്നാൽ 3 വർഷം കൊണ്ട് മതി എന്നും പറയുന്നുണ്ട്. 3 വർഷത്തിനകം മിനിമം 300 പേരെങ്കിലും ഉണ്ടാവും. ആരാണ് ഈ 300 പേര്? ഞാൻ പറയുന്നത് അത് മറ്റു രീതിയിൽ പറയാം. FIGs, ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. ഈ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എണ്ണത്തിലുള്ള അംഗങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എക്സോട്ടിക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ, നാടൻ വെജിറ്റബിൾ ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മാത്രം ചെയ്യണ്ട, നിങ്ങളുടെ അതേ സ്വഭാവവും നിങ്ങളുടെ അതേ മനസ്സും ഉള്ള ഗ്രൂപ്പുകളെ കണ്ടുപിടിക്കുക എന്നതാണ്. ആ ഗ്രൂപ്പുകളെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അവിടുന്ന് അഗ്രിഗേഷൻ നടക്കും. ഈ സാധനങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരും, ഈ സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നു, നമ്മൾ അതിൻ്റെ വില നിശ്ചയിക്കുന്നു. ഓൺലൈനായോ അല്ലാതെ നമ്മളിത് വിപണികളിൽ കൂടെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം പോളിച്ച് ഒന്നിലേക്ക് വരികയാണ്. ഞങ്ങൾ തന്നെ മാർക്കറ്റുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വരുന്നു. കഴിയുന്നു കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ഉൽപ്പന്നങ്ങൾ, അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിൻ്റെ സംഭരണമാണ്. ഈ നെല്ലിന് നമ്മൾ താങ്ങുവില പ്രഖ്യാപിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ നെൽകൃഷി നിലനിൽക്കുന്നു, അതുപോലെ തന്നെ വീണ്ടും കുറച്ച് പേരെങ്കിലും പുതുതായിട്ട് നെൽകൃഷിയിലേക്ക് വരാൻ സാധിച്ചതെന്നുള്ളത്. ഇനി അതേ ഇടപെടലുകൾ എവിടെ ഉണ്ടാകാൻ പോകുന്നു? പച്ചക്കറിയുടെ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നു. താങ്ങുവില പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പച്ചക്കറിയും നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ച് വിൽക്കുന്നതിനുള്ള സംവിധാനത്തിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ആ പോളിസീസ് സ്റ്റേറ്റ് പോളിസീസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഈ ഓരോന്നും നമുക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ ഓണ്ടർപ്രണേഴ്സായിട്ട് മാറാനും അതിൽ നിന്ന് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നതിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. നാം ഇന്ന് ഇത് എൻ്റെ അഭിപ്രായമാണ് വലിയ എക്സ്പോർട്ട് മാർക്കറ്റുകളുടെ ഒന്നും ആവശ്യമില്ല. എന്താണ്? നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഇത് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് അല്ലേ? കൊടാനും കൂടി ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. 3.5 കോടിയുടെ അടുത്ത് നമ്മുടെ ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പൊ ഇത്രയും കൂടുതൽ ഒരു പോപ്പുലേഷൻ ഉള്ള സമയത്ത് എന്തുകൊണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പർച്ചേസിങ് പവർ വളരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണത്തെ കുറിച്ചൊക്കെ തന്നെ മറ്റുള്ളവരൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റുകൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൂടാ, ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് നിങ്ങൾ അവിടേക്കാണ് ചിന്തിക്കുന്നത്. അതിന് ഞാനൊരു മറ്റു രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് പല രീതിയിലുള്ള മറ്റ് മാർക്കറ്റുകൾ കേരളത്തിലേക്ക് വരുന്നത്. ആദിത്യ ബിർലയുണ്ട്, അതായത് നമ്മുടെ മോറുണ്ട്, സ്പെൻസറുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല കമ്പനികളും ഇതുപോലെ തന്നെ ഏറ്റവും ചെറിയ ചെറിയ പച്ചക്കറികളടക്കമുള്ള ഫ്രഷ് വെജിറ്റബിൾസ് എന്ന രീതിയിൽ നമുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി വരുന്നു. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് എന്തുകൊണ്ട് നാം ബ്രാൻഡ് ചെയ്ത് നമ്മുടെ പച്ചക്കറികൾ കേരള സർക്കാരിന്റെ കീഴിൽ നമ്മുടെ സംഘടനകൾ ഉണ്ടാക്കി, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കി, പത്രത്തിൻ്റെക്ക് വേണ്ടി ഉണ്ടാക്കി, അവിടുന്ന് അഗ്രഗേറ്റ് ചെയ്ത് കൊടുത്തുകൂടാ എന്നുള്ളത് ചിന്തിക്കുകയും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് വരികയും വേണം. അതിനുള്ള റിസോഴ്സസും ഞാൻ എൻ്റെ അവസാനം എൻ്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാം. അതിന് താല്പര്യമുള്ളവരെ ഞാൻ കുറച്ച് പേര് തരാം, നിങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുക, അങ്ങനെ നമുക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുമെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ചാലഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഇപ്പോൾ അതിനൊരു വലിയ സുവർണ അവസരമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് എനിക്കത് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ചില അപകടങ്ങളുണ്ട്. ഈ അപകടങ്ങളാണ് ഞാനൊരു 7 പോയിന്റായിട്ട് പറഞ്ഞത്. 7 മന്ത്രങ്ങളുമുണ്ട്, 7-ല് ഒരല്പം പരാജയം കൊണ്ടുവന്നുള്ള ഏത് പച്ചക്കറികൾ എടുക്കാനും കഴിഞ്ഞാലും വലുപ്പം കൂടുതലാണ്, ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. മാത്രമല്ല നമുക്കറിയാം വെള്ളരി എടുത്തു, അതല്ലെങ്കിൽ മത്തൻ എടുത്തു, മത്തന്റെ ഷേപ്പ് എന്താണ്, ഇങ്ങനെയാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പാക്ക് ചെയ്ത് അടുത്തിലേക്ക് നമുക്ക് കൂടുതലായിട്ട് തന്നെ ഉൾക്കൊള്ളിച്ചാൽ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ
ഇതിന്റെ ഒരു വലിപ്പം കൂടുതലും ഇതിന്റെ ഒരു മറ്റു ചില പ്രശ്നങ്ങൾ കാരണം, അതുപോലെ തന്നെ ഇപ്പൊ ഏതൊരു പച്ചക്കറി എടുത്താലും ഒരു 90% 96% മുകളിൽ വെള്ളമാണ്, ബാക്കി മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള കണ്ടന്റ്. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണവുമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഈ വലിപ്പം കൂടുതൽ പലപ്പോഴും ഇത് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, എനിക്കതിൽ അപകടമായിട്ട് പെരീഷബിലിറ്റി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് വരെയും ധൈര്യമെടുത്ത് ഒരു സർക്കാരും ഇതിനെ തറവല പ്രഖ്യാപിക്കാതിരുന്നത് എന്നുള്ളത്. ഞാനത് പറയാൻ കാരണം, ഏതൊരു ഉൽപ്പന്നവും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ദിവസം ഇരിക്കുമെന്നുള്ളത്. ഇനിയും നമുക്ക് ഓർഗാനിക്കിലെ അല്ലെങ്കിൽ ജൈവ രീതിയിലൊക്കെ ഉത്പാദിപ്പിച്ചതും പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിച്ചതും അതിന്റെ യഥാർത്ഥ സമയത്ത് വിളവെടുത്തതാണെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ ഷെൽഫ് ലൈഫ് കാണും, കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കാം. എന്നാൽ മറ്റു പച്ചക്കറികൾ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് നമുക്ക് കൃഷിക്കാരെ പുറകോട്ട് വലിക്കുന്ന നമ്മളെ കൂടുതലായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒന്നാണെന്നാണ്. പിന്നെ വെറൈറ്റികൾ മുഖാന്തരമുള്ള വ്യത്യാസമുണ്ട്. ഓരോ വെറൈറ്റിക്കും ഓരോ ക്വാളിറ്റി, ഒരേ സാധ്യത ഒരേ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഒരു പേരക്കാട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെയൊക്കെ പോകേണ്ടതെല്ലാം ഒരേ വെറൈറ്റി ടേസ്റ്റ് ഉള്ളതായിരിക്കണം. അതല്ലെങ്കിൽ ഒരു കൃഷി ഒരു ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയിരിക്കത്തില്ല വിവിധ തലങ്ങളിൽ നമ്മൾ കോഴഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ അടൂരിൽ നിന്ന് കൊണ്ടുവന്നതോ അതല്ലെങ്കിൽ ആലപ്പുഴ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് അത് കൊണ്ടുവരാൻ സാധിക്കും. അത് സാധിക്കാതെ വരുമ്പോൾ ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാലാവസ്ഥയുടെ ഒരു വെച്ച് നോക്കുമ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല അല്ലെ. നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, ഞാനിപ്പോ വിചാരിക്കുകയാണ് എനിക്ക് കുറച്ച് ചീര നന്നായിട്ട് ഉണ്ടാകണം. ഞാൻ എത്ര വിചാരിച്ചാലും ചീര അധികം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കത്തുള്ളൂ. എന്താ കാര്യം, ഈ പത്തനംതിട്ട സൂര്യൻ വെച്ചിട്ട് കുറെ ദിവസങ്ങൾ ഒരു വെയിൽ രാവിലെ കാണും സന്തോഷം തോന്നും, കുറച്ച് കഴിയുമ്പോൾ എന്താ ഇതിലെ പോയി. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ അളവ് കുറവ് മുഖാന്തരം നന്നായ രീതിയിൽ ചീര ഇപ്പോൾ വരത്തില്ല അല്ലേ, നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ ഈ ഇപ്പോൾ ഇനി 2-3 തുലാവർഷം കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഡിസംബർ കഴിയുമ്പോൾ നിങ്ങൾ ചീര ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചുള്ളൂ. ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് വരെ സമ്മർ റെയിൻ ഉണ്ടെങ്കിൽ ഇപ്പം ബുദ്ധിമുട്ടുണ്ട്, മഴക്കാലം അതിനിടയ്ക്ക് 2-3 മഴകൾ വരാറുണ്ട്, നന്നായിട്ട് ചീര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എന്നാൽ ആ സമയത്ത് കിട്ടുന്ന ഇലയുടെ വടിവും വലിപ്പവും ഒക്കെ തന്നെ ഈ മഴക്കാലത്ത് കിട്ടുന്നത് സൂര്യപ്രകാശം കുറവായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഇലയുടെ വലിപ്പം കുറയുന്ന മൂലം, എന്നാൽ ചെടിയിൽ നിന്ന് അനാവശ്യമായിട്ടും ആവശ്യത്തിനും വലിച്ചെടുക്കുന്ന മൂലകങ്ങളുടെയും മറ്റും അളവ് കൂടുതൽ മൂലം ടേസ്റ്റിനും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ സീസണാലിറ്റി അനുസരിച്ച് ടേസ്റ്റും വ്യത്യസ്തം ആയിരിക്കുന്നതാണ്. അപ്പൊ നമ്മളതൊക്കെ വിടുക, ഏതാണ് കൂടുതൽ ഉണ്ടാകുന്ന അതിനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുക അല്ലേ. യോജിക്കാം യോജിക്കാതിരിക്കാം, പലരും എന്നോട് ആലോചിക്കാം. പിന്നെ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏതാണ് കൂടുതൽ ഉണ്ടാകുന്നത് അതിലേക്ക് വരിക. മറ്റൊന്ന്, പ്രാദേശികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് പോവുക. ഉദാഹരണത്തിന് ഞങ്ങളുടെ ഈ മേഖലയിൽ നന്നായിട്ട് വരക്കച്ചക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചക്കയുടെ ഉൽപ്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാം. ഈ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് എങ്ങനെ കൊണ്ടുവന്ന് വിപണനം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ചക്കയുടെ കാര്യം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സംസാരിച്ചതുപോലെ ഒരു പ്ലാവ് ഇവിടെയാണെങ്കിൽ അടുത്തത് മറ്റൊരു പഞ്ചായത്തിലായിരിക്കും ഇതുപോലെ ക്വാളിറ്റി കിട്ടുന്നത്, അതല്ലെങ്കിൽ മറ്റൊന്ന് അടൂരായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊന്ന് കോട്ടയത്തിന്റെ ബോർഡർ ആയിരിക്കും, മറ്റൊന്ന് റാന്നിയിലായിരിക്കും. ഇത് വലിയൊരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു എന്നാൽ നമ്മുടെ സർക്കാരുകൾക്ക് ഇടപെടാൻ പോകുന്നതുമായ മേഖലയായ പ്രാദേശികമായിട്ടും കോർപ്പറേറ്റ് ലെവലിൽ അല്ല കോർപ്പറേറ്റീവ് സെക്ടറിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളെ പോലെയുള്ള ഓണ്ടർപ്രണേഴ്സിനും നിങ്ങൾക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങാം. എന്തിന്, അഗ്രിഗേഷൻ അതായത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിന്, പ്രോസസ് ചെയ്യുന്നതിന്, അതിനുശേഷം മൂല്യവർദ്ധിതമായി വിൽക്കുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നു, സർക്കാരിന് വേണ്ടി ഉണ്ടാക്കുന്നു, സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു. അതിനുവേണ്ട ഫണ്ടിങ് സർക്കാരിൽ തരികയാണ്. അതിനാണ് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടില് ഫണ്ടില് 1 lakh 100,000 crore രൂപ അനുവദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തണം, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്യാം, ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചുള്ള പറഞ്ഞുതരാം. മാക്സിമം എണ്ണം എഫ്പിഒകൾ നമ്മൾ രൂപീകരിക്കുക. ഓരോ ഉൽപ്പന്നങ്ങൾക്കും വിൽപ്പനയ്ക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് രണ്ടാമത്
മാർക്കറ്റിംഗ് സംവിധാനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. നമുക്ക് ഇവിടെ തന്നെ ഇത് കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ മൂലമാണ് നമ്മൾ കൃഷിയിലേക്ക് കൂടുതൽ വരുന്നതിനും കൃഷി മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന വിഷയങ്ങളും ഇത് തന്നെയാണ്. ഇതുകൊണ്ടാണ് മറ്റേത് മാർക്കറ്റുകളുമായിട്ട് ഒന്ന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള തടസ്സങ്ങൾ. എന്നാൽ ഈ തടസ്സങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതാണ് എന്റെ വിഷയം എങ്കിൽ ഇതിന് ഓരോന്നിനായിട്ടും നമുക്ക് പരിഹാര മാർഗങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഞാൻ അല്പം കൂടെ എന്റെ തോന്നിയ മറ്റു ചില പോയിന്റ്സുകൂടെ പറയാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മുടെ ഏറ്റവും ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് എല്ലാവരും ചെറിയ ചെറിയ കൃഷിക്കാരാണ്. ചെറിയ ഏരിയകൾ 10 സെന്റ് ഉള്ളവർ കാണാം, 15 സെന്റ് ഉള്ളവരാണ്. എനിക്കറിയാം ഒരു ഏക്കറിന് താഴെയുള്ളവരാണ് ഏകദേശം ഒരു 90% ആൾക്കാർ. പ്രത്യേകിച്ച് ഏത് പച്ചക്കറികൾ എടുത്തു കഴിഞ്ഞാലും അതല്ല എങ്കിൽ മറ്റ് പലവൃക്ഷങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ഏരിയ കൂടുതൽ. എന്നാൽ ഇതുവരെ നമ്മൾ കേരള ജനതയെ സംബന്ധിച്ച് എനിക്കൊന്നും ഈ തിരുവിതാംകൂർ മേഖലയിൽ എല്ലാവരും താല്പര്യപ്പെട്ടിരുന്ന ഒന്നാണ് റബ്ബർ എന്ന് പറയുന്നത്. അപ്പൊ റബ്ബറിന്റെ കാലം മാറി. ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ചേഞ്ച്, മാറ്റങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഭാഗങ്ങൾ നിങ്ങൾ എത്രമാത്രം അറിയുന്നു, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ളത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെറിയ ചെറിയ കൃഷിക്കാരുടെ ഗ്രൂപ്പുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നാണ്. അതിനാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനികൾ നമ്മൾ രൂപീകരിക്കാനും നമ്മൾ തന്നെ പുതുതായിട്ട് ചെറുപ്പക്കാരെ മറ്റുള്ളവരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു കാർഷിക നയത്തിന്റെ ഭാഗമായും പല നാളുകളിൽ നടന്ന റിസർച്ച്, മാർക്കറ്റ് റിസർച്ചിന്റെ ഭാഗമായി ഉണ്ടായ തീരുമാനങ്ങളാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരെ കൊണ്ടുവരുന്നതോടുകൂടി എന്ത് വരും, നമുക്ക് ഇവരുടെ പ്രൊഡ്യൂസുകൾ ഒന്നിച്ച് നമുക്ക് ഏതെങ്കിലും മാർക്കറ്റുകളിൽ പുഷ് ചെയ്യുന്നതിന് അവസരം ഉണ്ടാകും. അതേസമയം നമുക്ക് ഒന്നിച്ച് നമ്മുടെ കൃഷി ആരംഭിക്കുന്നതിന് ഒരേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരേ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ അവരുടെ ആ ടേസ്റ്റ് അടക്കമുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചല്ലോ. അങ്ങനെ അതുപോലെ തന്നെ വാല്യൂ അഡീഷന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് വിൽക്കുന്ന ഒരവസരത്തിലേക്ക് നാം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരാൻ ഇത് സഹായിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് മാറുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ നമുക്കൊരു പ്രധാന ഇപ്പോഴുമുള്ളത് മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതൊക്കെ പുതിയ മാർക്കറ്റ് ലെവലിലേക്ക് മാറാം, ഞാൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് പല രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒരിക്കലും നാം ഇപ്പോൾ ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ ആലോചിക്കുന്നത് പോലെ ഒരു വലിയ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഉള്ള അവസരങ്ങൾ എടുക്കുക. ഇനി അതോടെ സമയം എനിക്ക് പറയാനുള്ളത്, ഈ ഓരോ ജില്ലകളിലും കൃഷി വകുപ്പിന്റെ കീഴിൽ വലിയ വലിയ മാർക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള സെമി ഗവൺമെന്റുകളുടെ രീതിയിൽ ഹോർട്ടികോർപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മാർക്കറ്റുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എത്തിച്ചാൻ പറ്റും. ഇതൊന്നുമല്ലാതെ ഡയറക്റ്റ് മാർക്കറ്റിംഗിലേക്ക് വരും. വളരെ വിജയകരമായിട്ട് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ കീഴിൽ ട്രെയിനിങ് നടത്തിയ ശേഷം ആര്യ അഗ്രി സൊല്യൂഷൻസ് എന്നൊരു 5 ചെറുപ്പക്കാരുടെ ഒരു കഥ ഞാൻ നിങ്ങളുടെ അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്. അവർ വളരെ ഭംഗിയായിട്ട് ഈ കോവിഡ് പീരീഡുകളിലും അല്ലെങ്കിൽ ഇപ്പോഴും നന്നായിട്ട് അവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ടെന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നാണ്. ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ പോലെ ചില തന്ത്രങ്ങളുണ്ട്. അവർ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാൻഡ് അനുസരിച്ച്, വാട്സപ്പിൽ വരുന്ന ഡിമാൻഡ് അനുസരിച്ച് അവരുടെ പച്ചക്കറികൾ വളരെ ഫ്രഷായിട്ട് ഒരു ട്രെയിലാണ് അവിടേക്ക് കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു നമ്മൾ കാണുന്ന പോലെ ഒരു സഞ്ചിയിലിട്ട് കെട്ടി കൊടുക്കുകയല്ല, ആ ട്രെയിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ ഒരു ഒരു ബെറ്റർ അട്രാക്ഷനാണ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ തന്നെ ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഡയറക്റ്റ് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിനെ നിങ്ങൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇനി കോൺട്രാക്ട് ഫാമിനെ കുറിച്ച് പറയുമ്പോൾ, ഞാനത് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അത് ആരുമായിട്ടും ഉണ്ടാകാം. കോൺട്രാക്ട് ഫാമിന് അല്പം കോൺട്രവേഴ്സി ഉള്ള വിഷയമായതുകൊണ്ട് ഞാൻ അതിൽ കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ ബഹുമാനായ ഞങ്ങളുടെ കൃഷി വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, നമുക്ക് കോൺട്രാക്റ്റ് ആകാം. കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ കൃഷിക്കാരുടെ കോപ്പറേറ്റീവ് മേഖലയിൽ നമുക്ക് കോൺട്രാക്റ്റ് ആകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു അല്പം ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉൽപ്പാദനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് എനിക്ക് അത്യാവശ്യം വില അവിടെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് വരുമ്പോൾ ഞാൻ പ്രീവിയസ് സ്ലൈഡിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ സംസാരിക്കാം. സീസണാലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ സീസണാലിറ്റി എടുക്കുമ്പോൾ ഞാൻ ഒരൊറ്റ വിളവിന് ഒരു വിളയെ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുമ്പളമാകട്ട് അല്ലെങ്കിൽ തന്നെ വെള്ളരിയെ കുറിച്ച് പറയാം. വെള്ളരി എല്ലാ സമയത്തും ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വെള്ളരി ഉൽപ്പാദിക്കപ്പെടുന്നത് ഈ തെക്കൻ തിരുവിതാംകൂർ മേഖലയിൽ. ഞങ്ങളുടെ പ്രത്യേകിച്ച് നെല്ലിന്റെ വിളവെടുത്തു കഴിഞ്ഞ ശേഷം ഫാലോ ആയിട്ട് കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് നാം പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത്.
നാൽപ്പത്തഞ്ചാം ദിവസം പൂവിട്ട് 60 ദിവസത്തിനകം നമ്മുടെ കൃഷി അവസാനിച്ചു. ആ സമയത്ത് വളരെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ്. എന്നാൽ ആ സീസണാലിറ്റിയോടൊപ്പം തന്നെ ഡിമാൻഡുള്ള സമയങ്ങളുണ്ട്, പല രീതിയിലുള്ള നോമ്പുകൾ വരുന്ന സമയങ്ങളുണ്ട്, ശബരിമല സീസണുകളുണ്ട് ഒക്കെ തന്നെ ഇതിൻ്റെ കൺസംപ്ഷൻ വളരെ കൂടുതലായി, കൂടുതൽ ആൾക്കാർ കൂടുതൽ വാങ്ങാറുണ്ട് വിഷുവിൻ്റെ സമയത്ത് ഒക്കെ തന്നെ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം അതിൻ്റെ ആ വിളവ് എടുക്കുന്നതിന് മുമ്പ് അത് നടീലിൻ്റെ സമയം അതിനനുസരിച്ച് ക്രമീകരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഉൽപ്പന്നം നല്ല വിലയ്ക്ക് പോകും എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാരന് പലപ്പോഴും 20 രൂപയും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തിന് 2 രൂപ പോലും കിട്ടാതെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. ഇതുപോലെ ഞാനും മറ്റൊരാളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിലൊക്കെ വളരെ കൂടിയ ചില കാര്യങ്ങളുണ്ട് ഫ്യൂച്ചർ മാർക്കറ്റിനെ കുറിച്ച്, അത് ഞാനൊക്കെ കടക്കുന്നില്ല. എങ്കിലും കോൺട്രാക്ട് ഫാമിംഗിൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സൊസൈറ്റിയായിട്ട് രൂപീകരിച്ചു, ഈ സൊസൈറ്റി കൃഷി ചെയ്തു, അവരതിനൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുന്നു. കാരണം ഫണ്ടിങ് സർക്കാർ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള മാർക്കറ്റ് നെറ്റ്വർക്കുകൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃഷിക്കാരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് കാണാം. ഉൽപ്പാദിപ്പിക്കുന്ന അവരും ഇതിന്റെ ഭാഗമായിരിക്കും, വിൽപ്പന നടത്തുന്ന ആൾക്കാരും ഇതിന്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നവര് ആ പറയുന്ന കണ്ടീഷൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, വിൽക്കുന്നവരെന്ത് ചെയ്യണം, ഇതിന് വേണ്ട മാർക്കറ്റ് കണ്ടുപിടിക്കാറുണ്ട്. അത് കേരളത്തിൽ എവിടെയും ആവട്ടെ, കണ്ണൂർ വരെ നമുക്ക് പോവാം, ഒരു വിഷയമില്ല. കാരണം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തല്ല നമുക്ക് വീണ്ടും കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ രീതിയിലുള്ള മാർക്കറ്റ് കണ്ടുപിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരു ട്രെൻഡ് കണ്ടുപിടിച്ച ശേഷം വില നിശ്ചയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറഞ്ഞുതരാം. വില ഫിക്സ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചില ശാസ്ത്രീയമായ രീതികളെ കുറിച്ച് പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് വില ഇത്ര കിട്ടും എന്ന് ഒരു മ്യൂച്വൽ രണ്ടുപേരും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൃഷിക്കാരന് അവന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വില കിട്ടുകയും അത് എടുക്കും എന്ന ഒരു ഉത്തരവാദിത്തവും ഉണ്ടാകുന്നതാണ്. ഈ കോൺട്രാക്ട് ഫാമിംഗിന് ഗുണവുമുണ്ട് ദോഷമുണ്ടെങ്കിലും രണ്ടും അറിഞ്ഞിരിക്കണമല്ലോ. ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഗുണവും ദോഷവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് എനിക്ക് അറിയാവുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഡൽഹി ഹരിയാനയില് ചില ചെറുപ്പക്കാർ ചേർന്ന്, അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ബിടെക് കഴിഞ്ഞിട്ടുള്ളവരാണ്, അവർ വലിയ MNCs മൾട്ടിനാഷണൽ കമ്പനികളൊന്നും പോയിട്ടില്ല. അവർ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി, ഞാൻ നേരിട്ട് കണ്ടതാണ്, ഒരു സമയത്ത് ഒരു ട്രെയിനിങ് അടിസ്ഥാനത്തിൽ പോയപ്പോൾ കണ്ടതാണ്. ഇവർ ചെയ്തത് ഗോതമ്പ് പാടങ്ങൾ കൊയ്ത് കഴിയുമ്പോൾ സാധാരണ അവർ കത്തിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ കച്ചി. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ആ ചെറുപ്പക്കാരൻ ചെയ്തു, ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഈ കൊയ്തിട്ടിരിക്കുന്ന കച്ചികൾ അല്ലെങ്കിൽ ഈ മെഷീൻ്റെ പുറകെ കിടക്കുന്ന കച്ചികൾ ഒന്നിച്ച് എടുത്ത ശേഷം ഈ ഗോതമ്പ് പാടങ്ങളിൽ അവർ എന്തുണ്ടാക്കിയെന്നറിയാമോ, മഷ്റൂം കൂൺ കൃഷി വ്യാപകമായിട്ട് ഈ ഗോതമ്പ് പാടങ്ങളിലെ ഈ കച്ചി ഒരു പ്രത്യേക ഒരു ബോൾ അല്ലെങ്കിൽ ഭിത്തി പോലെ ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്തു, ഈ നമ്മുടെ കൂൺ ഉൽപ്പാദിപ്പിച്ചു. അതിനുശേഷം അവർ ചില വലിയ വൻകിട ഹോട്ടൽസുമായിട്ട് ചില എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് എങ്ങനെ തന്നെ കുറച്ച് കാര്യങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് എത്ര രൂപ വില തരുന്നു, എന്നാൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് എഗ്രിമെന്റ് വരുന്നു, ഇത്രയും തരുന്ന ഉൽപ്പന്നം കൂടി എടുത്തിരിക്കണം. ശരി, എഗ്രിമെന്റ്. അറ്റ് ദ സെയിം ടൈം അവർ പറയുന്ന ക്വാളിറ്റിയിൽ അവർ പറയുന്ന ക്വാണ്ടിറ്റി, അത് വലിയ വിഷയമാണ്. അവിടെയാണ് ഈ കോൺട്രാക്ട് ഫാമിംഗിൽ വലിയൊരു അപകടം വരുന്നത്. 100 കിലോ തരുക എന്ന് പറയുമ്പോൾ അത് പല രീതിയിലുള്ള എഗ്രിമെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. 100 കിലോ അവർക്ക് തരാൻ സാധിച്ചില്ല എങ്കിൽ ആദ്യം ഒരു ചെറിയ ഡെമറേജ് കണ്ടു. 90 കിലോ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഡെമറേജ് 5 രൂപയാണ്. 80 കിലോ ആകുമ്പോൾ ആ 80 ലേക്ക് വരുമ്പോൾ എത്രയാണ്, 20 കിലോയുടെ വ്യത്യാസത്തിന് ഡെമറേജ് 10% കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള വലിയ ഡെമറേജുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. അതിനൊരു കാരണം അവരെ സംബന്ധിച്ചുകൊണ്ട് പുറത്തു നിന്നൊക്കെ വരുന്ന വലിയ കസ്റ്റമേഴ്സിന് ഇവർക്ക് ഈ ഉൽപ്പന്നം കിട്ടാൻ മറ്റ് മാർഗങ്ങളില്ലാതെ ഈ രണ്ട് സൈഡും നമ്മൾ നോക്കണം. ഇങ്ങനെയുള്ള എഗ്രിമെന്റാണ് ഈ കോൺട്രാക്ടിൽ നമുക്ക് ഉണ്ടാകും. എങ്കിലും ഏത് കോൺട്രാക്ട് ആയാലും അതിനകത്ത് ഉണ്ടാകുന്ന പോളിസികൾ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകൾക്കനുസരിച്ചിരിക്കും നമ്മുടെ റിസ്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇതാണ് ഒരു കോൺട്രാക്ട് ഫാമിംഗിലുള്ള. എങ്കിലും ഒരു കൃഷിക്കാരന് കഴിയുന്ന ഇതുപോലുള്ള കോൺട്രാക്ടുകൾ ഒരു സുനിശ്ചിത വില കിട്ടുന്നതിന് സഹായിക്കും എന്നാണ് എൻ്റെ ഒരു ഒരു തോന്നൽ. പക്ഷേ ഇതിൻ്റെ അഭിപ്രായം മാത്രമായിട്ട് കണ്ടാൽ മതി, നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് വരാം. ഗുണവും ദോഷവും ഞാൻ പറഞ്ഞു, ഏതൊരു കാര്യത്തിന് ഗുണവുമുണ്ട് അതുപോലെ തന്നെ ദോഷവുമുണ്ട്. എത്ര ശതമാനം ഗുണമുണ്ട് അത് 50 മുകളിലാക്കി ആ ഗുണത്തിലേക്ക് കൊടുക്കുക, അതിന് താഴെയാണ് അതിൻ്റെ ഗുണമെങ്കിൽ നമുക്ക് അതിനെ മാറ്റിവെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചർച്ചയോടുകൂടി ചെയ്യേണ്ട കാര്യം. ഇനി പ്രൈവറ്റ് മാർക്കറ്റുകളെ സംബന്ധിച്ച് ചെറുപ്പക്കാർക്കും നിങ്ങൾക്ക് ആർക്കും മുടങ്ങാവുന്ന ഒന്നാണ്, പ്രൈവറ്റ് മാർക്കറ്റുകൾ നമുക്ക് ആരംഭിക്കാവുന്നതാണ്.
തീർച്ചയായിട്ടും കൃഷി വകുപ്പ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ മാർക്കറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിലയുടെ കാര്യത്തിൽ കൃഷിക്കാർക്ക് ഇത് ലഭ്യമാകുന്നതും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം മറക്കരുത്, ഓൺലൈൻ മാർക്കറ്റുകൾ നമുക്ക് കാലത്തിന്റെ ആവശ്യമാണ്, കാലം അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് അതും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പലപ്പോഴും നമ്മുടെ പല ഇഷ്യൂസും നമുക്ക് പരിഹരിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം തന്നെ, നമുക്ക് ഇടപെടലുകൾ എങ്ങനെ കുറയ്ക്കാമെന്ന്, കൂടുതൽ ആൾക്കാരുടെ ഇടപെടലുകൾ കുറയ്ക്കാം. അവിടെയും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഓർ കമ്പനീസിന് വലിയ ഒരു റോൾ ഇതിനകത്ത് വഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെയാണ് സർക്കാരുകൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള സംഘടനകൾ രൂപീകരിക്കാം, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉത്പാദിപ്പിച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വിൽക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ സപ്ലൈ ചെയിൻ പൂർണ്ണമായിരിക്കും, അതുപോലെ തന്നെ വാല്യൂ ചെയിൻ പൂർണ്ണമായിരിക്കും. ഇങ്ങനെ പല ടെർമിനോളജികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ്. സപ്ലൈ ചെയിൻ കേട്ട് കാണും, വാല്യൂ ചെയിൻ കേട്ടു, ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വാല്യൂ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിലുള്ള മൂല്യം വർദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ പല കൃഷിക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും, മൂല്യം വർദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ മറ്റൊരു ഒരു 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 ഉൽപ്പന്നമായി മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കും. ഞാൻ എൻ്റെ ഒരു പഞ്ചായത്തിൽ കുറച്ച് എനിക്കൊരു അഡ്വൈസ്, ഞാൻ പകുതി ഒരു കഥയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കൃഷി ഓഫീസർ എന്ന രീതിയിൽ എന്നോട് വന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. വെണ്ട കൃഷി മഴക്കാലത്തല്ല, ഞാൻ വെണ്ട കൃഷി ആരംഭിക്കുക. ശരി, ഞാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു, അദ്ദേഹം വെണ്ടയുടെ കൃഷി ആരംഭിച്ചു. എന്നാൽ എൻ്റെ ഒരു തെറ്റ് കാരണം ഞാൻ അദ്ദേഹത്തിന് നല്ല വിത്തുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല, എൻ്റെ തെറ്റാണ്. ആ അദ്ദേഹം എവിടെ നിന്ന് കുറച്ച് മോശം വിത്തുകൾ ഇട്ടു, വിത്ത് ഉൽപ്പാദിപ്പിച്ച് വായി വെണ്ട വളർന്നു വന്നു. മഴക്കാലമല്ലേ, നല്ലതാണെന്ന് വിചാരിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ കീടരോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ്, കാരണം അന്തരീക്ഷത്തിൽ ഈർപ്പാവസ്ഥ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു അദ്ദേഹം? കൂടുതൽ അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗമൊക്കെ ചെയ്തേണ്ടി വന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വെണ്ടയുടെ അളവും അല്ലെങ്കിൽ വെണ്ടയ്ക്കായിട്ടുള്ള അളവുമൊക്കെ തന്നെ വളരെ, അതിന്റെ വലുപ്പവും അതിന്റെ ക്വാളിറ്റിയൊക്കെ മോശമായിരുന്നു. ഈ സാഹചര്യത്തിൽ അത് ഉൽപ്പന്നം വിപണനം ചെയ്തില്ലെങ്കിൽ അദ്ദേഹം സാധാ ഉള്ള ഒരു ലോക്കൽ പഞ്ചായത്ത് മാർക്കറ്റിൽ ചെയ്യുന്നു. 40 മുതൽ 60 രൂപ കിട്ടേണ്ട ഉൽപ്പന്നത്തിന് 25 രൂപ തരാവുന്നു. അയാൾ പറഞ്ഞത് വേണ്ട, എനിക്ക് മറ്റു സ്ഥലത്തിൽ അത് കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്. അപ്പൊ എന്ത് ചെയ്തു, അയാൾ വിൽക്കാൻ ഒരു ദിവസം കൂടെ താമസിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു, ഇതിന്റെ ക്വാളിറ്റി വീണ്ടും താഴെ, ആ വാല്യൂ താഴെ വരികയാണ്. ഇനി അടുത്ത ദിവസം എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു വന്ന് ഉദാഹരണമായിട്ട് പറയാണ്, അവിടെ കിട്ടാത്തതുകൊണ്ട് ഒരു വലിയ മാർക്കറ്റില് തിരുവല്ലായിലോ അല്ലെങ്കിൽ മല്ലപ്പള്ളിയിലുള്ള ചന്തയിൽ കൊണ്ടു ഹോൾസെയിൽ ഡീലറിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി. നമുക്കറിയാം അവിടെ ചെന്നാലുള്ള അവസ്ഥ, ആദ്യമായിട്ട് ഉൽപ്പന്നം കൊടുത്തിട്ട് ഈ കണ്ണിൽ നിന്ന് ചരിച്ചൊന്ന് പോകും. അയാളുമായിട്ട് വഴക്കുണ്ടാക്കി. ഈ പറഞ്ഞ അവസാനം 15 രൂപ 20 രൂപയ്ക്ക് അദ്ദേഹം അവിടെ നിന്ന് വിട്ടിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്രയും കുറഞ്ഞ ക്വാളിറ്റി മറ്റെന്തെങ്കിലും ചെറിയ ചെറുകിട വ്യാപാരികൾ വാങ്ങിക്കൊണ്ട് പോയി, എന്നിട്ട് വീണ്ടും ഒരു 20-25 അല്ലെങ്കിൽ 30 രൂപയ്ക്ക് അത് വിറ്റു. അത് ഏതെങ്കിലും വീട്ടമ്മമാർ വാങ്ങിക്കൊണ്ട് ഉപയോഗിച്ചൊന്നും യാതൊരു ടേസ്റ്റ് ഇല്ല. അത് നിങ്ങൾ ഇതൊന്നും കഴിച്ചില്ല, മക്കളിത് കഴിച്ചില്ല. അവസാനം എടുത്ത് കാണുന്നു. അപ്പോൾ വീട്ടമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അടുത്ത ദിവസം വന്നിട്ട് ഈ ഇവരോട് പറയുന്നു, നിങ്ങൾ എന്ത് തരത്തിലുള്ള വെട്ടയ്ക്കാണെന്ന്, യാതൊരു കൊണ്ടാണ് എവിടെ വന്നതാണെന്ന്. അപ്പൊ എന്താ പറയുക, ഈ വാല്യൂവിന് നമ്മൾ താഴെ മുതൽ മുകളിലേക്ക് പോകും. അന്തരീക്ഷ മലിനീകരണം, അനാവശ്യമായ കീടനാശിനി ഉപയോഗിച്ചത്, ഈ കൃഷിക്കാരനുണ്ടായ നഷ്ടം, പ്രൊഡ്യൂസർക്ക് അല്ല ഇതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിന്നവർക്കുണ്ടായ നഷ്ടം, ഏറ്റവും അവസാനം ഫൈനലായിട്ട് ഉപയോഗിച്ച് ഉപഭോക്താവായ വീട്ടമ്മയ്ക്കുണ്ടായ നഷ്ടം, ഈ വാല്യൂ ഉണ്ടായ നഷ്ടം നിങ്ങൾ ഓരോന്നായിട്ട് വരുന്നത്, ഇതാണ് ഈ വാല്യൂ ചെയ്ഞ്ച്. വാല്യൂ അഡീഷനോ, ഞാൻ ഇത് ആദ്യം നെഗറ്റീവോ ഇനി അടുത്ത പറഞ്ഞല്ലോ. അതേസമയം ഇതേപോലെ തന്നെ അഭിപ്രായം ചോദിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വന്നിട്ട് നമ്മുടെ റിൻസി എന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്രജ്ഞനെ കണ്ടു. റിൻസി ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ശേഷം, നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് മൾച്ചിങ് ഒക്കെ ഉപയോഗിച്ച് വെണ്ട മഴക്കാലത്ത് കൃഷി ചെയ്യുന്നു. വളരെ നന്നായി അതുണ്ടായി. സാധാരണ ഒരു ചെടിയിൽ നിന്ന് 200-300 ഗ്രാം കിട്ടുന്നിടത്ത് ഏകദേശം 2.5 കിലോ 3 കിലോ വെണ്ടയ്ക്കാൻ കിട്ടി. വളരെ ടേസ്റ്റ്, യൂണിഫോം സൈസ് ഒക്കെ ആയിരുന്നു. കീടനാശിനി ഉപയോഗിക്കേണ്ടതേ വന്നില്ല. ആ ഉൽപ്പന്നം മാർക്കറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് കൂടുതലുണ്ടെങ്കിൽ തരിക, ഞങ്ങൾ 5 രൂപയുടെ കൂടുതൽ തരാമെന്ന് പറഞ്ഞു പറഞ്ഞു. അവിടെ എല്ലാം അഡീഷൻ നടന്നു. അവസാനം അത് വീട്ടമ്മയ്ക്ക് കൊടുത്തു, കുഞ്ഞുങ്ങൾക്ക് അത് കറി ഉണ്ടാക്കി കൊടുത്തു. കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇനിയുണ്ടോ?
വളരെ നന്നായിരുന്നു. അടുത്ത ദിവസം അവിടെ വീണ്ടും ചെന്ന് ചോദിക്കുന്നു, ഇതുണ്ടെങ്കിൽ വീണ്ടും തരികയാണ്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ആ ചെയിനിലുണ്ടായ ഒരു അഡീഷൻ ആർക്കൊക്കെ ബെനിഫിറ്റ് ആയി? കൃഷിക്കാരന് ബെറ്റർ പ്രൈസ് കിട്ടി, എൻവയോൺമെന്റിന് എങ്ങനെ ഗുണം? ഒരിക്കലും കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇന്റർമീഡിയറ്റ് നിന്ന ആൾക്കാർക്ക് എന്താ കൂടുതൽ പ്രോഫിറ്റ് കിട്ടി. അതുപോലെ തന്നെ സമൂഹത്തിനുണ്ടായ ഗുണം, അവസാനം വീട്ടമ്മയ്ക്കുണ്ടായ ഗുണം, വീട്ടമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന്. ഇതാണ് വാല്യൂ ചെയിൻ. ഇങ്ങനെയുള്ള വാല്യൂ ചെയിൻ അഡീഷൻസിലാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു അല്പം ഞാൻ ടൈമും നോക്കണേ, ഞാൻ കുറച്ച് കൂടുന്നുണ്ട്, എനിക്ക് ലിമിറ്റ് ചെയ്ത് പോകാമെന്നുണ്ട്. നമ്മുടെ പാർട്ടിസിപ്പന്റ് അഭിപ്രായം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. എന്തെങ്കിലും കൂടുതൽ ലാഗിങ് ആണെങ്കിൽ അവർ അഭിപ്രായം ഇട്ടിട്ട് എന്നോട് പറഞ്ഞാൽ മതി, അങ്ങനെ മുമ്പോട്ട് പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. ഇനി സപ്ലൈ ചെയിൻ്റെ കാര്യം പറഞ്ഞാൽ, സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഏതൊരു ഉൽപ്പന്നവും അതിൻ്റെ മുഴുവൻ സർക്കിളിൽ എത്തുന്ന ഒരു കാര്യമാണ്. വാല്യൂ അല്ല അവിടെ, അതെങ്ങനെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും സമയത്തിലും അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഈ സപ്ലൈ ചെയിൻ എങ്ങനെ നടപ്പാക്കും? അതായത് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ചെറിയ പോയിന്റ്, ചില പലരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. നമുക്ക് ഏതെങ്കിലും ഉൽപ്പന്നമായിട്ട് പെരിഷബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഏതൊരു ഉൽപ്പന്നത്തിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് കൺസ്യൂമർ ഉപഭോക്താവിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള സ്റ്റോറേജ് എത്രമാത്രം കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ ലാഭം ഉണ്ടാകുന്നു. അത് ശരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പുകൾ മാർക്കറ്റിംഗ് അതിൻ്റെ സ്ട്രാറ്റജീസ് അനുസരിച്ച് ഉണ്ടാക്കുക ഒക്കെ തന്നെ പ്രയോജനം. അതായത് ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നുണ്ടല്ലോ, ബട്ട് നമുക്ക് മത്തനൊക്കെ കുറച്ച് നാൾ ഇരിക്കുന്നതാണ്. വെള്ളരി ആയിക്കോട്ടെ, ഒരു വെള്ളരി പാകമായി കഴിഞ്ഞാൽ എത്രയും ദിവസത്തിനുള്ളിൽ നമുക്ക് വെള്ളരിയേക്കാൾ എനിക്കത് പയറിൻ്റെ കാര്യമാണ്. ഒരു കിലോ പയർ വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഒരു കിലോ വാങ്ങി ഇന്ന് രാവിലെ അവിടെ നിങ്ങളുടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന ശേഷം വൈകിട്ട് തൂക്കിക്കഴിഞ്ഞാൽ അവർ 800 ഗ്രാം ആയിരുന്നു. അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് അതൊരു 750 ലേക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത ദിവസം നോക്കുമ്പോൾ അത് ഭക്ഷ്യയോഗ്യം അല്ലാതെ മാറുന്നതാണ്. എന്നാൽ ഈ ഒരു കിലോ നിങ്ങൾക്ക് എത്ര ടൈമിനുള്ളിൽ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കാൻ പറ്റുന്നു? അപ്പൊ നമുക്ക് എന്താണ് ഇടയ്ക്കുള്ള സ്റ്റോറേജ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുന്നു, ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലെവല് ഇവിടെ കൂടുകയാണ്, മാർക്കറ്റിങ്ങിനുള്ള കോസ്റ്റും കുറയുകയാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വാല്യൂ ചെയിനു വേണ്ടി കോൾഡ് സ്റ്റോറുകൾ ഉപയോഗിക്കുക, അവിടെ സ്റ്റോർ ചെയ്യുക, ഇവിടെ സ്റ്റോർ ചെയ്യുക, ഇതൊക്കെ തന്നെ അഡീഷണൽ കോസ്റ്റ് വരുന്നൊരു കാര്യമാണ്. എന്നാൽ ചില കാര്യത്തിൽ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിലും ഉപയോഗിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് സാധാരണ പാക്കിംഗ് മാക്സിമം പാക്കിങ്ങിൽ കൃഷിക്കാരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എഴുതുന്ന നന്നായിരിക്കും. ഇത് ചിന്തിക്കാം, ഇങ്ങനെ ചിന്തിച്ച് ഇതിനുള്ള മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇനിയും അടുത്തതെന്ന് പറയാൻ നമുക്ക് എത്രമാത്രം ആൾക്കാർ ശ്രദ്ധിക്കാത്തതാണെങ്കിലും ഇപ്പോൾ ശ്രദ്ധിച്ചു വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ പയർ വിൽപ്പനയ്ക്ക്. ഞാനിതിപ്പോൾ ചില ഇക്കോ ഷോപ്പുകൾ ഞങ്ങളുടെ തന്നെ മാർക്കറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പയർ കൃഷിക്കാരൻ കൊടുത്ത് കൃഷിക്കാർക്ക് മറ്റൊരു ഒരു പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം പറിച്ചു കൊടുക്കും, കൂടാതെ അതിൻ്റെ യഥാർത്ഥ സമയത്ത് അത് വിളവെടുക്കുകയില്ല. പയറൊക്കെ ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസത്തിനോട് വിളവെടുത്തില്ലെങ്കിൽ എന്താണ് ആദ്യത്തെ നമുക്ക് എന്ത് പറ്റും? ബുദ്ധിമുട്ട്. അത് ഇതും വളരെ വ്യത്യാസമാണ്. അപ്പൊ നമുക്കൊരു ഗ്രേഡിങ്ങും ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് തന്നെ അത് കുറച്ചുപേരൊക്കെ മനസ്സിലാക്കാറുണ്ട്. എനിക്കറിയാം നിങ്ങൾ വഴിയോര കച്ചവടമാണെങ്കിലും പോലും നിങ്ങൾ ഇനി പോകും ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. പയർ ഇങ്ങനെ ചെറിയ ബണ്ടിലുകളാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ്, ഇല്ല ശ്രദ്ധിച്ചാണ്. അതെന്താണ്? ഇതൊരു ക്വാളിറ്റി ഗ്രേഡിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ്, ബുദ്ധിയിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ ഈ ക്വാളിറ്റി ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം ഒരേ വലുപ്പം, ഏകദേശം ഒരേ വിളവ്, ഒരേ നിറം, ഒരേ ക്വാളിറ്റി ഉള്ളതിന് അവർ അര കിലോയുടെ ബണ്ടിലുകൾ ഇങ്ങനെ വെച്ചിട്ട് സാധാരണ 60 രൂപയ്ക്ക് വിൽക്കുന്ന പയർ അവർ 70 രൂപയ്ക്ക് വിൽക്കും. എന്റെ ആണെങ്കിൽ ഇത് പയറിന് 90 രൂപയാണ്, 90, 100 കൊണ്ടോ. ഇപ്പൊ പയറുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കിട്ടത്തില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മള് കൃഷി വകുപ്പിൽ നിന്നുള്ള നമ്മുടെ മഴമറകൾ ഉപയോഗിച്ച് പലർക്കും കൃഷി നടത്തുന്നത്. വളരെ നന്നായിട്ട് ചെയ്യുന്ന പലരെ എനിക്ക് പേരെടുത്ത് ഞാൻ പറയാനുള്ള പലരുമുണ്ട്, നന്നായിട്ട് ലാഭം എടുത്തവരുണ്ട്. ഈ മഴക്കാലങ്ങളിൽ കരിവള്ളി അടക്കമുള്ള രോഗങ്ങൾ പുറത്ത് വളരുന്ന പയറുകൾ, പയർവള്ളികൾക്ക് പ്രത്യേകിച്ച് നീളമുള്ള പയറിന്റെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ മഴമറകളിൽ വളരെ ഭംഗിയാണ്. ഈ വർഷം മഴ വളരെ കൂടുതലാണ്. ഇത് കൊണ്ടാക്കുന്നവർ 100 രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നത്തിന് വില കിട്ടുകയാണെങ്കിൽ എന്തൊരു ലാഭമാണ്, ഇല്ലേ? തീർച്ചയായിട്ടും അതിന്. അതിന് മറ്റൊരു കാര്യം ആലോചിച്ച് ഞാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞു പോയതാണ്, ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ പയറ് അതുപോലെ തന്നെ മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വലിയ മഴയില്ലെങ്കിൽ പറ്റുന്ന ഒന്നാണ്. മഴക്കാലത്താണ് വേനൽക്കാലത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പാവൽ കൃഷി നടക്കുന്നത്.
കാരണം വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെയും വൈറസിന്റെയും ഒക്കെ വിഷയങ്ങളുണ്ടാകും. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മഴക്കാലത്ത് അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ അത്യാവശ്യം ഈർപ്പം കൂടുതലുള്ള സമയത്ത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ അളവ് കുറവായിരിക്കും? അത് കൂടുതലും വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോഴ് അന്തരീക്ഷം ഈർപ്പം കുറയുമ്പോഴാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണവും അതോടൊപ്പം ഉണ്ടാകുന്ന വൈറസ് രോഗങ്ങളുടെയും സാധ്യതകൾ കൂടുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് മഴക്കാലത്ത് ഉണ്ടാക്കിക്കൂട? മാത്രമല്ല ആ സമയത്ത് വെറുതെ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടൊക്കെയും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മഴമറകൾ നിങ്ങൾക്ക് ഉത്പാദിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ വില കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണെന്നുള്ളൊരു പ്രൈസ് ട്രെൻഡിലേക്ക് കൂടെ വരുന്നത് ഞാൻ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് ഉൽപ്പന്നവും കൊണ്ടുവരാം. ഞാൻ വിചാരിച്ചു നിങ്ങൾ പച്ചക്കറിയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഉദാഹരണത്തിന് മാത്രമാണ് ഞാൻ പച്ചക്കറി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെക്കാനിസം. ഇതൊരു ഒരിക്കലും നമുക്ക് സാധ്യമല്ല എന്ന് വിചാരിച്ച സ്ഥലവുമില്ല, എന്നാൽ ഇപ്പോൾ അത് മാറും. ഓൺലൈനിൽ എല്ലാ വർഷവും പ്രത്യേകിച്ച് പെരീഷബിളായിട്ടുള്ള സാധനങ്ങൾക്ക് സീസണാലിറ്റി ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം സാധാരണഗതിയിൽ ഞാനത് 4 വർഷം 5 വർഷത്തെ അഗ്രി ഈ അഗ്മാർക്കറ്റിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ പ്രൈസിന്റെ ഒരു ഗ്രാഫ് എപ്പോഴും അവരെ വരത്തുണ്ട്. ഉദാഹരണത്തിന് ഏത് വില എടുത്തുണ്ട്, പയറിന് കിട്ടുന്ന ഈ വില നമുക്ക് വീണ്ടും ആ മഴക്കാലത്തുണ്ടാകുന്ന വില ഇത്രയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫ് എപ്പോഴും 3 വർഷം നോക്കിയപ്പോഴും വലിയൊരു വ്യതിയാനം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സീസണലായിട്ടുള്ള പ്രൈസിങ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പലപ്പോഴും വില നിശ്ചയിക്കുന്നതിനും ഒരു സ്റ്റെബിലൈസ്ഡ് പ്രൈസും അതിനനുസരിച്ച് കൃഷിക്കാരും ഇത് എടുക്കുന്ന ഉൽപ്പന്നം എടുക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് നമുക്ക് ആ വിലയ്ക്കാണെങ്കിൽ മാത്രമേ എനിക്ക് തരാൻ പറ്റൂ എന്നൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് നിങ്ങളൊരു ഡേറ്റാബേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ആ ഡേറ്റാബേസ് ഉണ്ടാക്കുന്നത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അത് സ്വാഭാവികമായ ബില്ലിംഗ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഡേറ്റാബേസ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യമാണ്, നിങ്ങൾ ഏത് വിലക്ക് വിറ്റു എന്ന് നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് മൊബൈൽ വേണമെങ്കിലും എൻട്രി ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടുണ്ട്, വെറുതെ ഇൻവോയ്സ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഏതെങ്കിലും ബില്ലിംഗ് ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ അത് കിട്ടും. 2, ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുന്ന ഒരു ഉൽപ്പന്നം അത് എവിടെ വിറ്റുണ്ട്, എല്ലാം നിങ്ങളുടെ കടയിൽ തന്നെ വിൽക്കുന്നതിൽ പോലും ആ ഒരു അനാലിസിസ് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരാൾ കൂടുതൽ സാധനം വാങ്ങുന്നത് പല രീതിയിലായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചാൽ എന്തൊക്കെയാകാം? 1, ഉൽപ്പന്നത്തിന്റെ വില കുറയുമ്പോൾ. അതാണ് ഈ മാർക്കറ്റിൽ വെളിയിൽ വിൽക്കുന്നവർ പറയുന്ന ഒരു ട്രെൻഡ്. 100 രൂപയ്ക്ക് കൊടുക്കുന്നു. ആക്ച്വലി എന്താ വിലയൊന്നും പറഞ്ഞൊന്നുമല്ല, 100 രൂപയ്ക്ക് ഇത്ര എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെയല്ല, വിപണിയിൽ അത് ഓരോ സമയത്തും ഓരോ വില ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന വിപണിയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യും, ആൾക്കാരെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് ഉത്സവ കാലങ്ങളിൽ, നോമ്പ് കാലങ്ങളിൽ ഒക്കെ തന്നെ അതിന് ആവശ്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കുന്ന പോലെ മറ്റു സമയത്ത് ഉപയോഗിക്കാറില്ല. ഉദാഹരണത്തിന് മലപ്പുറത്ത് ബോട്ടിൽ കൂടെ നമ്മുടെ ചുരക്കാറിൽ വളരെ കൂടുതൽ നോമ്പ് കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര ടൺ വേണമെങ്കിലും നമ്മൾ വിൽക്കാം. എന്നാൽ തിരിച്ച് മറ്റൊരു കാലത്തും അതുപോലെ തന്നെയുള്ള ഒരു കൺസംപ്ഷനുള്ള റേറ്റ് കുറവായിരുന്നു. അത് മനസ്സിലാക്കി നമുക്ക് കൃഷി തുടങ്ങാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് സ്റ്റെബിലൈസേഷൻ നമുക്ക് വളരെ സാധ്യമായിരുന്നു. എന്നാൽ ഈ ട്രെൻഡ് അനാലിസിസ്, സീസണൽ അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ഇതൊക്കെ കുറെ അനാലിസിസ് പാർട്ടുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഡേറ്റാബേസ് നമുക്ക് ഒന്നുകിൽ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. ഇതില്ല എന്ന് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും ക്രിയേറ്റ്. അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഈ ചൂഷണത്തിന്റെ ലെവല് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്റലിജൻസ് നമുക്ക് ഉപയോഗിക്കാം, ബുദ്ധി ഉപയോഗിക്കാം. അതായത് സ്വാഭാവിക ബുദ്ധി വേണ്ട, ഭൗതിക ഇന്റലിജൻസ് കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നതാണ്. ആ രീതിയിലുള്ള ഭൗതികമായ ലെവലിനപ്പുറമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രെൻഡ് അനാലിസിസ് നടത്താൻ പറ്റും. അതൊക്കെ എപ്പോൾ നടക്കും, നമ്മളൊരു ഒരു ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ നമുക്ക് അത് പ്രവർത്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും ഒരു മറ്റൊരു സ്ലൈഡിലേക്ക് നിൽക്കിട്ടത്. എങ്ങനെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോകണമെന്ന്, പലപ്പോഴും പല കാര്യത്തിലും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. മാർക്കറ്റ് നമുക്ക് പ്രൈവറ്റായിട്ട് തന്നെ തുടങ്ങിയ സാധിക്കും. എന്തിനാണ് നമ്മുടെ ഇടയിലുള്ള ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ്സ് നമുക്ക് കുറയ്ക്കുന്നത് വളരെ അത്യാവശ്യം. അത് കുറയും തോറും
അവിടെയുള്ള ഇമ്മീഡിയറ്റ് കോസ്റ്റ് കുറയുന്നു, ഒപ്പം തന്നെ കൃഷിക്കാരൻ്റെ വാല്യൂ അഡിഷൻ ഉണ്ടാകുന്നു, കൂടുതൽ ലാഭം അവനുണ്ടാകുന്നു. അങ്ങനെയുള്ള ടോട്ടൽ ഞാൻ പറഞ്ഞു, ഉൽപ്പന്നം വന്നിട്ട് ഉൽപ്പന്നത്തിന് 20 രൂപ ഉണ്ടായി, മാർക്കറ്റിലേക്ക് അത് വിൽക്കുമ്പോൾ വീണ്ടും 20 രൂപ വരുന്നു. അത് ആ ടോട്ടൽ ഈ ഒരു യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഈ 20 എന്നുള്ള 10 വരുമ്പോൾ ഇവന്റെ ലാഭം അൾട്ടിമേറ്റ്ലി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള മാർക്കറ്റുകൾ വന്നേ സാധിക്കുന്നു. ഡയറക്റ്റ് മാർക്കറ്റുകൾ അത്യാവശ്യമാണ്. അത് നമുക്ക് FPO വഴിയോ നമ്മുടെ കൃഷിക്കാരുടെ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഏത് തരത്തിലുള്ള സംരംഭകർ ഓണ്ടർപ്രണേഴ്സും ഇത് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് കൃഷിക്കാരെ ഒന്നായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സമൂഹത്തിലും അതിൻ്റെതായ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാകുന്നുള്ളൂ. ഇനി ഫാമിംഗ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് എഗ്രിമെന്റ്സ് പലപ്പോഴും നമുക്ക് ആവശ്യമാണ്. അത് കോൺട്രാക്ട് ഫാമിംഗ് എന്നല്ല സംസാരിക്കുന്നത്, അത് കോപ്പറേറ്റീവ് തലത്തിലാകാം അല്ലാതെയാകാം, ഗ്രൂപ്പ് തലത്തിലാകാം, നമ്മുടെ തന്നെ ഇടയിലുണ്ടാകും, നമ്മുടെ ഗ്രൂപ്പുകൾക്കിടയിൽ വേണ്ടിയാണ്. ഗ്രൂപ്പുകളെ തന്നെ നമുക്ക് രണ്ടായിട്ട് വേണ്ടി മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്ന ആൾക്കാരെ ചെയ്യും. കാരണം നമുക്ക് മാർക്കറ്റിംഗ് വിവിധമായ മേഖല വിവിധ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്, വിവിധ രീതികൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ശരിക്കും നമുക്ക് കൃഷിവകുപ്പിന്റെ ലേബൽ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഗ്യാപ്, അതുപോലെ തന്നെ ഓർഗാനിക് പ്രോഡക്റ്റുകൾ, നമുക്കെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് കേരള ജനതയെ കുറിച്ച് വളരെ തന്നെ മനസ്സിലാക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കപ്പുറമായിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ നന്നായിട്ട് വിറ്റു പോകും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് ജോലി ചെയ്ത 7 കൃഷിപ്പോകും, അവിടെ വില നിശ്ചയിക്കുന്നത് അത്യാവശ്യം ഞാൻ തന്നെ ആയിരുന്നു. എങ്കിലും ഞാൻ എപ്പോഴും ഒരു പ്രീമിയം പ്രൈസിംഗ് വെച്ചിട്ട് സാധാരണ വിൽക്കുന്നതിന് അപ്പുറമായിട്ട് 10 രൂപ 15 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ എപ്പോഴും അവിടെ പച്ചക്കറികൾ വരുന്നത്. ഇതിന്റെ ലാഭം യഥാർത്ഥത്തിൽ നേരിട്ട് കർഷകരുടെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 20-25 പേരുടെ കർഷകരിലേക്ക് പോവാണ്. അതുകൊണ്ട് വളരെ പല ചെറുപ്പക്കാരും ഇത് മാത്രം ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്, സെഗ്മെന്റഡ് കസ്റ്റമേഴ്സ് ഞാൻ അടുത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള സെഗ്മെന്റഡ് കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും എവിടെ ദൂരെ യാത്ര ചെയ്തിട്ട് വരുമ്പോഴും ഇവിടെ നിർത്തി നിങ്ങളുടെ പച്ചക്കറികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പൊ അതൊരു പരിധിവരെയും നമുക്ക് സഹായിക്കുന്നതാണ്. ഇതുപോലുള്ള എഗ്രിമെന്റുകൾ വെക്കുന്ന സമയത്തേ ഉള്ളൂ ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു മറ്റൊരു രണ്ട് സെക്ഷനായിട്ട് പോകുമ്പോൾ മാർക്കറ്റിംഗ് ഏജൻസിനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകുന്നത് എന്താണ്? ഇവർക്കും മനസ്സിലാകണം, എനിക്ക് സാധാരണഗതിയിൽ 1 ബില്ലിംഗ് അല്ലെങ്കിൽ 2 ബില്ല് കൊണ്ട് ഈ സീസണിൽ എനിക്ക് ഈ ആഴ്ചയിൽ എനിക്ക് 100 കിലോയ്ക്ക് അടുത്തുള്ള ഏതെങ്കിലും പയറോ പാവയ്ക്കായോ വെണ്ടയ്ക്കോ എന്തെങ്കിലും ആവശ്യമുണ്ട്, അത് ഉൽപ്പാദിപ്പിച്ച് തരാൻ വേണ്ടി കൃഷിക്കാർക്കും അതിനുള്ള ലക്ഷ്യവും അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങും അതിൻ്റെ നടിയിൽ മുതലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഇതുമായിട്ട്, അതായത് മാർക്കറ്റ് ലിങ്ക്ഡ് ഒരു പ്രൊഡക്ഷനിലേക്ക് മാറണമെന്നുള്ളൂ. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഡേറ്റ. ഈ ഡേറ്റയെ ബേസ് ചെയ്ത് മാത്രമുള്ളൂ തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിംഗിന് ഡേറ്റ വേണം. ഈ ഡേറ്റ ഉണ്ടാക്കാൻ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ബില്ലിംഗ് നടത്തും. ബില്ലിംഗ് നടത്തുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല, ഒരു കൃഷിക്കാരൻ്റെ മൊബൈൽ നമ്പർ മാത്രം അവിടെ വരുന്നു സപ്ലൈ ചെയ്യുന്നത്. ഇനി വാങ്ങുന്ന ആളോട് താല്പര്യമുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ തരും. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രൊമോഷൻസോ അതല്ലെങ്കിൽ നിരന്തരമായിട്ട് ഒരു 1000 കിലോ അല്ല 1000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുമ്പോൾ അതിൻ്റെ അടുത്തൊരു ചെറിയ പ്രൊമോഷനായിട്ട് 10 രൂപ കുറച്ച് കൊടുക്കും. ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർ മാത്രം മൊബൈൽ നമ്പർ. ഇതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി 8500 രൂപ മാത്രം. ഇനി ഇതിനകത്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൃഷിക്കാരനും വിൽക്കുമ്പോൾ അവൻ്റെ ഡേറ്റാ ബേസ് ഉണ്ട്, അവൻ എത്ര രൂപ തന്നു, അവൻ പ്രൊഡക്റ്റ് തന്നു, അവൻ അടുത്ത വർഷം ഒരു ഇൻസെൻറ്റീവ് കൊടുക്കണമെങ്കിലൊക്കെ സഹായിക്കും. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡേറ്റ വളരെ വലുതാണ്. ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് അടുത്തൊരു കാര്യം പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് മാർക്കറ്റുകളെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ കമ്പനീസ് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ബാർഗെയിനിങ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് പോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്യുക, ഇത് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഫോർവേഡ് ഫ്യൂച്ചർ മാർക്കറ്റിലെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അത് നമ്മുടെ കോൺട്രാക്ട് ഫാമിംഗ് പോലെ അല്പം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം ഫ്യൂച്ചർ മാർക്കറ്റിൽ ഫോർവേഡ് മാർക്കറ്റിന് പിന്നെയും നിയമപരമായ സാധ്യതകളുണ്ട്, ഫ്യൂച്ചർ മാർക്കറ്റിന് അത്രമാത്രമില്ല. ഫ്യൂച്ചറിൽ ഞാൻ ഡിസംബറിൽ ഇത്ര രൂപയുടെ ഒരു സാധനം കുരുമുളക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അന്നിപ്പോൾ ഇന്നിപ്പോൾ 310 രൂപയാണ് എന്നൊരു അറിവ് മല്ലപ്പള്ളി മാർക്കറ്റിലുണ്ടെങ്കിൽ.
എനിക്ക് ഡിസംബറിൽ അത് അന്ന് വില പറയാൻ സാധ്യതയുണ്ട്, അന്ന് ഞാൻ 310 എടുക്കാം എന്നൊരു ചെറിയൊരു എഗ്രിമെന്റ്. ഇതാണ് ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ. എന്നാൽ ഫോർവേഡ് മാർക്കറ്റിൽ നിങ്ങൾ അതിൻ്റെ എഗ്രിമെന്റിൽ ഗവൺമെന്റ് ചില സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് സംസാരിക്കാൻ നമുക്കൊന്ന് സംവദിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് റിസ്ക് ഉള്ളതാണ്, അന്ന് ഈ ആൾക്ക് ഈ വില ഈ പറഞ്ഞ ഉൽപ്പന്നം അത്രയും കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ റിസ്ക് ഉണ്ട്. ഈ നൽകുന്ന ആളിനെ സംബന്ധിച്ച് തിരിച്ചാണ്, അദ്ദേഹം തീർച്ചയായിട്ടും ഈ വില അന്ന് തന്നെ ഇവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാകും ചിലപ്പോൾ എഗ്രിമെന്റിന്റെ ബേസിസിൽ കൃഷിക്കും മറ്റുമായിട്ട്. അപ്പൊ ഇതിന് ഗുണവും ദോഷവും ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്കിനും സെല്ലിങ്ങിനും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിക്കണം. തീർച്ചയായിട്ടും അതൊരു ഒരു 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 സാർവത്രികമാകേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ സാർവത്രികമാകുമ്പോൾ എന്താണ്, ഡേറ്റ പബ്ലിക് ഡൊമൈനിലെല്ലാം കാണും, വിലയടക്കം എല്ലാ ഏത് ഉൽപ്പന്നം എവിടെയുണ്ട് ഏത് രീതിയിലുണ്ട് ഫോട്ടോ അടക്കം നമുക്ക് കാണുന്ന രീതിയിലേക്ക് വരാം. അങ്ങനെ പബ്ലിക് ഡൊമൈനിൽ എന്തും വന്നു കഴിഞ്ഞാൽ സുതാര്യതയാണ്. അങ്ങനെ സുതാര്യത ആകുന്നതോടുകൂടി നമുക്ക് ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു ഇടപെടലുകൾ അവിടെ സംഭവിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ എഫ് പി ഒകളെ സെറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് സമയം ചുരുക്കമാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നത് വളരെ കൂടുതൽ അവസരങ്ങളുള്ള ആളാണ് നമുക്ക് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്. നമുക്കിപ്പോൾ നബാർഡിൻ്റെ അണ്ടറിൽ അതുപോലെ തന്നെ SFSEK കീഴിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. മിനിമം ഒരു 10 പേരുടെ അംഗങ്ങൾ മതിയാവും കൃഷിക്കാരുടെ ഗ്രൂപ്പ്. എന്നാൽ ഒരു 3 വർഷത്തിനടക്കം നമുക്ക് എന്ത് ചെയ്യണം, പ്രാദേശികമായിട്ട് ഒരു 300 പേരെങ്കിലും കൊണ്ടുവന്നാൽ മതി. പെട്ടെന്ന് ആലോചിക്കട്ടെ, ഈ 300 പേരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല. ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ തന്നെ കൃഷിഭവന്റെ കീഴിൽ ഉണ്ട് എന്നുള്ളത്. അവരെ നമ്മൾ ഒന്നുകൂടെ മൊബിലൈസ് ചെയ്ത ശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച ശേഷം നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഡിമാൻഡ് അനുസരിച്ച് ഒരു ഡിമാൻഡ് ഡ്രിവൺ ആയിരിക്കും, ബാക്ക് എൻഡ് ആയിരിക്കും. അത് മാർക്കറ്റ് മനസ്സിലാക്കി വേണം പുറകോട്ട് വരാൻ. അങ്ങനെ മാർക്കറ്റിലെ ആ ഒരു നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വില കിട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനീസ് നിങ്ങൾക്ക് രൂപീകരിക്കാം. രൂപീകരിക്കുന്നതിന് വേണ്ട സപ്പോർട്ടുണ്ട്. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങിൽ നമുക്ക് വലിയ അതിനകത്ത് അഡ്വാൻറ്റേജ് നമ്മൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കൃഷിയിൽ മാത്രമല്ല, കൃഷിയില് മാർക്കറ്റിങ്ങില് അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. IT പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നവർക്ക് ഇതിനകത്ത് വലിയ IT പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി ICT ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് പൈസയുണ്ട്. ഒക്കെ തന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ നമുക്ക് ഫണ്ടിങ് ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് BTech എഞ്ചിനീയേഴ്സ് അടക്കമുള്ളവരെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഇതുപോലുള്ള സർവീസസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ആവശ്യമുള്ള സർവീസസ് സെയിൽ ചെയ്യാൻ പറ്റും. ഈ സർവീസസിന്റെ പ്രത്യേകത, ആദ്യം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസിന് ഒരു 5 ലക്ഷം രൂപ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് റെപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കുറയാൻ സാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പ്രോഫിറ്റ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മേഖലയിൽ കൂടെ നിങ്ങളെ കൈവെക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടി നിങ്ങൾ ആ ഒരു ഓണ്ടർപ്രണർ ലെവൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചത്. ഇനി മറ്റൊരു പ്രധാന കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്, നമുക്ക് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളാണ്. സംസാരിച്ചതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്കിതിനെ കണ്ടാൽ മതി. എന്താണ് നിങ്ങൾ കൃഷി ചെയ്യേണ്ടത്? അത് തുടർച്ചയായിട്ട് തന്നെ വരുമെങ്കിൽ തന്നെ ഞാൻ അതിനെ ഒരു ഒരു സ്ട്രക്ചർ ആക്കാൻ വേണ്ടി അത് കിട്ടും എന്ന് മാത്രമാണ്. എന്താണ് കൃഷി ചെയ്യേണ്ടത്, അത് എപ്പോഴാണ് കൃഷി ചെയ്യേണ്ടത്, അത് എവിടേക്ക് പോകണം, അതുപോലെ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം, അത് സെല്ല് ചെയ്യണം, സൂക്ഷിക്കണം, ഇങ്ങനെ 3-4 കാര്യം. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ കൂടെ ഇതിനകത്തുണ്ട്. പ്രൊഡക്ട് ഇന്റലിജൻസ്, പ്ലേസ് ഇന്റലിജൻസ്, പ്രൈസ് ഇന്റലിജൻസ് ആൻഡ് ടൈം ഇന്റലിജൻസ്. ഇന്റലിജൻസ് മാത്രമല്ല യൂട്ടിലിറ്റി കൂടെ അവിടെ ഉണ്ടാകുന്നുള്ള പ്രൊഡക്ട് യൂട്ടിലിറ്റി ഉണ്ട്. ആ പ്രൊഡക്റ്റിനെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി എത്രമാത്രം കൂടുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. ഒരു ഉൽപ്പന്നം ഏത് സമയത്താണ് നമ്മൾ വിൽക്കേണ്ടത്, ആ സമയത്ത് നമുക്കുണ്ടോ, അതിന്റെ യൂട്ടിലിറ്റി വളരെ ഹൈ ആയി. അതുപോലെ തന്നെ ചക്കയുടെ ഉൽപ്പന്നം തന്നെ എടുക്കട്ടെ, ചക്ക
ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ യൂട്ടിലിറ്റി. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ചക്ക തമിഴ്നാട്ടിലോ ചെന്നൈയിലോ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചക്കച്ചുള്ളയ്ക്ക് 5 രൂപ അടക്കം നമുക്ക് വിൽക്കാൻ ഇവിടെ നമുക്ക് വിൽക്കാൻ സാധിക്കും. എനിക്കത് ഇവിടെ നല്ല വില കിട്ടുന്നുണ്ട്. അത് ഒരു ഉൽപ്പന്നം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് മാറിയപ്പോൾ അവിടെ ഉണ്ടായ ഒരു വ്യത്യാസമാണ്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ എവിടെ വിൽക്കാം എന്നതിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ആലോചിച്ച് നോക്കാം. ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ യൂട്ടിലിറ്റി മാറുന്നതിനെ കുറിച്ചാണ്. പ്രൈസിനെ സംബന്ധിച്ചതന്നെ എത്ര വേണമെന്ന് നമുക്ക് നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതിന് വീണ്ടും നമ്മുടെ കയ്യിൽ ഡേറ്റാബേസ് വേണമെന്നാണ്. അതിലൊക്കെ വളരെ പ്രാധാന്യമുള്ളത് ടൈം ഇന്റലിജൻസും ടൈം യൂട്ടിലിറ്റിയുമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം. നോമ്പ് കാലത്ത് നമുക്ക് ചുരക്ക കൂടുതലായിട്ട് വേണം. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് വിൽക്കാൻ സാധിക്കും ഇല്ലേ? ആ സമയത്തല്ല മറ്റു സ്ഥലത്ത് ഉണ്ടാക്കിയാലോ അത് സാധിക്കുകയില്ല. ആ രീതിയിലുള്ള പ്ലാനിങ് ആ യുക്തി നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനിയും നമ്മൾ ചൂഷണം ചെയ്യാതെ ജീവിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി പ്രൈസ് ഫോർകാസ്റ്റിംഗ് ഗവൺമെന്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് അഗ്രി മാർക്കറ്റിന്റെ അഗ് മാർക്കറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾക്ക് തന്നെ ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് 6 നോഡുകൾ നെറ്റ് നോഡുകളുണ്ട്. അവിടെയുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് അടുത്തുള്ള മാർക്കറ്റുകളുണ്ട്. അതായത് അടൂരുണ്ട്, കൊടുമണ്ണിലുണ്ട്, റാന്നിയിലുണ്ട്, തിരുവല്ലയിലുണ്ട്, പിന്നെ പന്തളമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് അവരെ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഹോൾസെയിൽ റേറ്റ് എടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി റീറ്റെയിൽ റേറ്റിംഗ് എടുക്കാറുണ്ട്. ഇത് നമുക്കൊരു ഡേറ്റയായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. എത്ര വർഷം നടന്നു നിങ്ങൾക്ക് ഏത് ഒരു പൗരനും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനൊരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ഫോർകാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, ഒരു 3 വർഷമായിട്ട് അത് കമ്പയർ ചെയ്ത് ഗ്രാഫ് ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെ വരുന്നു മനസ്സിലാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ കോസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഒരു സാധനം ഉത്പാദിപ്പിക്കുന്നതിനുണ്ടാകുന്ന വില എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഏത് ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ എന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അത് സർക്കാർ തലത്തിൽ വളരെ നന്നായിട്ട് കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സർക്കാരും കേരള സർക്കാരും നന്നായിട്ട് ഈ ഫോർകാസ്റ്റിംഗ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കാലം മാറിയനുസരിച്ച് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ആർക്കും കിട്ടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് പറയാനുള്ളത്. ഇതൊരു മെത്തഡോളജിയാണ്. അത് നമുക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. എനിക്ക് അല്പം സമയം വൈകിയോ എന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇത് കൂടുതലായിട്ട് പറയുന്നില്ല. ഇതൊരു ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ എങ്ങനെ സ്ക്രീൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന ഒരു സർക്കാരിൽ ചെയ്യുന്നതിന് ഇതിനെ ചില റിഗ്രസീവ് അത് അരിമ ഗരിമ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വില ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കണം. ഇതെല്ലാം ബേസ്ഡ് ഓൺ ഡേറ്റ. എത്രമാത്രം ഡേറ്റ നമുക്ക് ഉള്ളിലേക്ക് വരുന്നതനുസരിച്ചാണ് അത്. ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ മാത്രമേ ഉള്ളൂ, അത് കാലാകാലത്തിൽ അത് പ്രൈവറ്റ് തലത്തിലേക്കും അത് ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള ഡേറ്റ എന്ത് വേണം, അത് വളരെ അത്യാവശ്യമാണ്. അത് മാർക്കറ്റിംഗിലുള്ളവർക്കും കൃഷിക്കാർക്കും ഒരുപോലെ തന്നെ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ എത്ര രൂപയായി കൊടുക്കുന്നത് മനസ്സിലെങ്കിൽ മാത്രമേ എനിക്ക് അതിനോടനുസരിച്ചുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്ര മാത്രമാണ് എനിക്ക് പൊതുവെ ഇതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഒരു സെഷനിലേക്ക് വരാം അല്ലേ. മീൻസ്